അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയം നിസ്കാരത്തിൻ്റെ അകത്തെ സൂക്ഷ്മതയെക്കുറിച്ചാണ്. മഹാനായ ഇമാം അബൂ ഹാമിദുൽ റസാലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ എങ്ങനെയാണ് സൂക്ഷ്മത നിലനിർത്തേണ്ടത് എന്ന് വളരെ വിശദമായി 4 അധ്യായങ്ങളിലായി പരിചയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറിയിച്ച പോലെ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ വഫാത്ത് വരെയുള്ളൊരു ചർച്ച തൗബയിൽ നിന്നാരംഭിച്ച് ഇന്നലെ നാം അവസാനിപ്പിച്ചു. അതിനുശേഷമുള്ള ഭാഗം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യുന്നത് ഖബർ മുതൽ സ്വർഗനരകം വരെയുള്ള വിശദമായ ചർച്ചയാണ്. റമദാനിൻ്റെ അവസാന നാളുകൾ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാ 35-ാമത്തെ ദിവസമാണ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഇന്നത്തോടുകൂടെ റമദാൻ കഴിയുന്നത് വരേക്ക് താൽക്കാലികമായി ഇൻഷാല്ലാ ഈ ക്ലാസ് അവസാനിക്കും. അപ്പം നിസ്കാരത്തിൻ്റെ സൂക്ഷ്മത എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. വിശുദ്ധ റമദാനായിട്ട് പോലും, ഇബിലീസ് വെക്കേഷൻ ലീവിന് പോയിട്ട് പോലും, ഇബാദത്തിൽ വേണ്ട പോലെ സൂക്ഷ്മത ലഭിക്കാത്ത, നിസ്കാരത്തിൽ പോലും അശ്രദ്ധ വരുന്ന, ദിക്റുകളിൽ ചിന്തിക്കാൻ കഴിയാത്ത, ഇബാദത്തിന് മടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഇന്നും പലരിലും നിലനിൽക്കുന്നു എന്നതല്ലേ സത്യം? നേരത്തെ തഹജ്ജുദിനെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് നാം പറഞ്ഞിരുന്നല്ലോ, തൗബയുടെ അധ്യായത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാത്ത പാപങ്ങൾ ബാക്കിയായാൽ അവനെന്നും ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇബാദത്തിൽ വല്ലാത്ത അലസതയും മടിയും അവനെ ബാധിക്കും. തഹജ്ജുദ് നിസ്കരിക്കാൻ സാഹചര്യം രൂപപ്പെട്ടാൽ പോലും നിർവഹിക്കാൻ തോന്നാത്ത അവസ്ഥ. മറ്റു നിസ്കാരങ്ങൾക്കും ദിക്റുകൾക്കുമൊക്കെ സമയമുണ്ടായാലും ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ. ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോവുകയും എന്നിട്ട് അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ആവശ്യമായ വിധം ഒന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരിൽ സ്വാഭാവികതയാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എല്ലാവർക്കും സംഭവിച്ചവരാകും. റമദാനിൻ്റെ ഏറ്റവും മനോഹരമായ പാപമോചനത്തിൻ്റെ 10 നാളുകൾ അവസാനിക്കാനിരിക്കുന്ന ഈ ഒരു സമയം വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഹൃദയശുദ്ധി നേടി ഈ വിശുദ്ധ റമദാനിൽ ഇൻഷാ അല്ലാ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആവശ്യമായ വിധം വരും നാളുകളെ ഉപയോഗിക്കാൻ നാം ശ്രമിക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിൻ്റെ സൂക്ഷ്മതയുടെ മാർഗം എന്താണ്? വിശുദ്ധ ഖുർആൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ പറയുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ആ വിജയിച്ച മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പറഞ്ഞ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന്, 10 അടയാളങ്ങൾ പറഞ്ഞപ്പോൾ 2 അടയാളങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
അവര് നിസ്കാരത്തിന്റെ അകത്ത് സൂക്ഷ്മതയുള്ളവരാണ്. നിസ്കാരത്തിന്റെ അകത്ത് അവർക്ക് സൂക്ഷ്മതയുണ്ട് എന്നർത്ഥം. ആ ഒരു സൂക്ഷ്മത പല സമയത്ത് നമുക്ക് ലഭ്യമാകാതെ പോകാറില്ല. ഖുർആൻ തന്നെ പറയുന്നത് നോക്കുക, അഖിമി സ്വലാത്ത ലിദിക്രി എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നെ ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ നിസ്കാരം ഇഖാമത്ത് ചെയ്യിച്ചത് എന്ന്. നിസ്കരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശത്തിന്റെ പിന്നിലെ രഹസ്യം പോലും അള്ളാഹുവിനെ ഓർക്കലാണ്. പക്ഷെ നിസ്കരിച്ചിട്ടും പല ആളുകൾക്കും അള്ളാഹുവിനെ ഓർമ്മ വരാതിരുന്നാലോ? അപ്പോൾ നമ്മുടെ നിസ്കാരം അതിൻ്റെ സമ്പൂർണതയിൽ എത്തിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ, ഇസ്ലാം ലഹരിയെ വിരോധിക്കുന്ന സമയത്ത്, ലഹരി അരുതെന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ ഉടനെ നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതിന് അള്ളാഹു പറഞ്ഞ ഒരു കാരണം ഇങ്ങനെയാണ്, ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞതെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഇമാം അബു ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് നിസ്കരിക്കാൻ വരുമ്പോൾ ലഹരി ഉപയോഗിക്കരുതെന്ന് ലഹരി വിരോധിക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞതിൻ്റെ കാരണം നിസ്കാരത്തിൽ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിയണമെന്നാണ്. സത്യത്തിൽ നമ്മൾ ലഹരിയൊന്നും ഉപയോഗിക്കാതെ നിസ്കരിച്ചിട്ട് പോലും നമുക്ക് നിസ്കാരത്തിൽ പറയുന്നത് എന്താണ് എന്നതിലേക്ക് ചിന്തിക്കാനോ നിസ്കാരത്തിൻ്റെ ഇബാദത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തെ അള്ളാഹുവിനെ സമർപ്പിക്കാനോ സാധ്യമാകാതെ പോകാറില്ല. അതിൻ്റെ കാരണം അന്ന് മസ്താകുന്ന ലഹരിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദേഹേച്ഛയുടെ ലഹരിയിലാണ് പല ആളുകളുള്ളത്. ഈ ദേഹേച്ഛയുടെ ലഹരിയിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകണം. കഴിഞ്ഞ ദിവസം മഹാന്മാരായ സൂഫി വര്യന്മാരിൽ ചിലരുടെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നാം ചർച്ച ചെയ്തല്ലോ, ചില മഹാന്മാർ വഫാത്താകുമ്പോൾ പറഞ്ഞത്, 40 കൊല്ലം ഞാൻ എൻ്റെ കൽബിന് കാവൽ നിന്നിരുന്നു, അള്ളയല്ലാത്ത ഒന്ന് എൻ്റെ കൽബിലേക്ക് വരുമ്പോൾ ഞാൻ തടഞ്ഞു വെച്ചിരുന്നു എന്ന് മഹാന്മാർ പറഞ്ഞത് ഇന്നലെ നാം ചർച്ച ചെയ്തില്ലേ? അപ്പോൾ അള്ളാഹു ഇമാം ഗസ്സാലി തങ്ങളെ ചോദിക്കാൻ, കുറേ ആളുകൾ ലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ എന്നിട്ടും അവർ പറയുന്നത് എന്താണ് എന്ന് അവർക്ക് നിസ്കാരത്തിൽ മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. എന്താണ് സത്യത്തിൽ ഇതിനൊരു പരിഹാരം? ഇതിന് 3 തരം പരിഹാരങ്ങളാണുള്ളത്. ഒന്ന്, നിസ്കാരത്തിൻ്റെ മുമ്പേ നാം വുളൂഇനെയും ബാങ്കിനെയും ഗൗരവത്തോടെ കാണലാണ് ഒരു പരിഹാരം. അത് പരിഹാരങ്ങളിൽപ്പെട്ട ഒന്നാണ്, അതുകൊണ്ട് മാത്രം പൂർണ്ണമാവില്ല. ബാങ്കിനെയും വുളൂഇനെയും അതബോടുകൂടെ കാണുക. നാമൊക്കെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അശ്രദ്ധരായി നിന്നും ബാങ്കിന് വേണ്ട പോലെ ഇജാബത്ത് നൽകാതെയും ബാങ്കിൻ്റെ ശേഷമുള്ള ദുആയെ വേണ്ട പോലെ പരിഗണിക്കാതെയും ബാങ്കിനെ പരിഗണിക്കാത്തൊരു സമൂഹം നമ്മളിൽ ഉണ്ടാകാറുണ്ട്. ബാങ്കിനെ പരിഗണിക്കാതിരിക്കുന്നത് നിസ്കാരത്തിൻ്റെ സൂക്ഷ്മത നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വുളൂഇൻ്റെ സമയത്ത് വല്ലാത്ത അശ്രദ്ധയുണ്ടാകുന്ന ആളുകളുണ്ട്, വുളൂഇനെ തീരെ പരിഗണിക്കാത്ത ആളുകൾ. വുളൂ ഒക്കെ അങ്ങ് ഒരു ഒരു ഹവയിൽ ചെയ്തു പോരുന്ന ആളുകൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മൻ ദക്കറ അല്ലാഹ ഇൻദ വുളൂഇ തഹറല്ലാഹു ജസദഹു കുല്ല വമൻ ലം യദുക്കുരില്ലാഹ ലം യുതഹിർ മിൻഹു ഇല്ലാ മാ അസാബൽ മാ. ഒരാൾ വുളൂ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർമ്മയുണ്ട് എങ്കിൽ അവൻ്റെ എല്ലാ ശരീരത്തിലെല്ലാ പാപങ്ങളും അള്ളാഹു ശുദ്ധീകരിക്കും. ഇനി അതല്ല, വുളൂഇൻ്റെ സമയത്ത് അള്ളാഹുനെ ഓർമ്മയില്ലെങ്കിലോ? വുളൂഇൻ്റെ വെള്ളം ഏതെല്ലാം അവയവങ്ങളെയാണോ സ്പർശിച്ചത് ആ അവയവങ്ങൾ കൊണ്ട് സംഭവിച്ച പാപങ്ങൾ മാത്രമേ ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. വുളൂഇൽ പൂർണ്ണമായി അള്ളാഹുവിന് ഓർമ്മയുണ്ടെങ്കിൽ ഒരാളുടെ ശരീരം കൊണ്ട് ചെയ്ത എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. ഇനി അതല്ല, വുളൂഇലാകെ നിയ്യത്തിൽ മാത്രമേ അള്ളാഹുനെ ഓർമ്മയുള്ളൂ, ബാക്കിയുള്ള സമയമൊക്കെ അങ്ങനെ ഗഫലത്തിൽ കൈ കഴുകുമ്പോൾ ഓർമ്മയില്ല, കാലുകൾ കഴുകുന്ന സമയത്ത് ഒരു ഓർമ്മയില്ല, സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിക്കാനുള്ള കാലാണെന്ന ബോധമില്ല,
കൈ കഴുകുന്ന സമയത്ത് റബ്ബേ, അള്ളാഹുവേ, ഇത് വലത് കൈയിൽ കിച്ചാബ് വാങ്ങാനുള്ള കൈകളാണ് ഞാൻ ഈ കഴുകുന്നത് എന്ന ബോധമില്ല. അങ്ങനെ ഓരോന്നും അർശിന്റെ തണല് കൊള്ളാനുള്ള തലയാണെന്നുള്ള ബോധം തല കഴുകുന്ന സമയത്തില്ല. അള്ളാഹുവിന്റെ സലാം കേൾക്കുവാനുള്ള ചെവിയാണെന്ന ബോധമില്ല. ഓരോ അവയവങ്ങളെ കൊണ്ടുമുള്ള പരലോകത്തെ നന്മകളെക്കുറിച്ച് വുളുവിന്റെ സമയത്ത് ഓർമ്മയില്ല. അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണെന്ന ചിന്തയില്ലാതെ വുളു ചെയ്താൽ വുളുവിന്റെ വെള്ളം ഏതെല്ലാം അവയവങ്ങളെ സ്പർശിച്ചോ ആ അവയവങ്ങൾ കൊണ്ട് സംഭവിച്ച ദോഷങ്ങൾ അള്ളാഹു ക്ലീൻ ചെയ്യും. അതേസമയം വുളുവിൽ ഒരാൾ വളരെ കോൺഷ്യസ് ആണ് എങ്കിൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാ, വുളു ചെയ്യുന്നവർ നാല് തരം വുളുവിന്റെ വുളു കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നത് നാല് തരം ക്ലീനിങ് ആണ്. ഒരു ക്ലീനിങ് മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലുള്ള പൊടിപടലങ്ങളും ചളികളും ക്ലീൻ ആവലാണ്. രണ്ടാമത്തൊരു ക്ലീനിങ് അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റുകൾ ക്ലീൻ ആവലാണ്. അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റുകൾ ക്ലീൻ ആയി പോകലാണ്. മൂന്നാമത്തെ ക്ലീനിങ് മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നുപോയ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടലാണ്. അതും വുളു കൊണ്ട് സാധ്യമാണ്. ഇനി നാലാമത്തൊരു ക്ലീനിങ് ഉണ്ട്. അതേതാണെന്നറിയോ? കൽബിൽ നിന്ന് അള്ളയല്ലാത്ത എല്ലാത്തിനെയും ക്ലീൻ ചെയ്ത് ഒഴിവാക്കലാണ്. ഈ നാല് തരം ശുദ്ധീകരിക്കൽ വുളുവിലൂടെ സാധ്യമാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അറിയോ, നാം ചെയ്യുന്ന വുളു ഉണ്ടല്ലോ, മൂന്ന് തവണ വീതം എല്ലാം ശുദ്ധീകരിക്കുന്ന വുളു. ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞത് എന്താ? ഹാദാ വുളു, ഇത് ഞാൻ ചെയ്ത വുളു ആണ്. എന്നിട്ട് പറഞ്ഞപ്പോ വുളു ഇൽ അംബിയാ ഇമിം കബിലി, എന്റെ പൂർവീകരായ അംബിയാക്കളും ചെയ്ത വുളു ഇങ്ങനെയാണ്. അപ്പം വുളു തന്നെ പൂർണ്ണമായാൽ ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാവാനും അവയവങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയ പാപങ്ങൾ ക്ലീനാകാനും വുളു വലിയൊരു സഹായിയാണ്. അതിനെന്ത് വേണം? നേരത്തെ സൂചിപ്പിച്ചല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, വുളു ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വേണം. പല ആളുകളും വുളു ചെയ്യുമ്പോൾ വലിയ അശ്രദ്ധയിലാണ് വുളു ചെയ്യുക എന്നത് വുളു കൊണ്ട് ലഭിക്കേണ്ട നിസ്കാരം ശരിയാകാനുള്ള വുളു അവന് ലഭിക്കും. അതേസമയം വുളു കൊണ്ട് ലഭിക്കേണ്ട വലിയ നന്മയുണ്ട്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദോഷങ്ങളെല്ലാം ക്ലീൻ ആകാനുള്ള വുളു ആണ്. ആ അർത്ഥത്തിൽ തന്നെ, ആ ബോധത്തോടു കൂടെ തന്നെ വുളുവിനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം ശ്രദ്ധിക്കണേ, നിസ്കരിക്കാൻ വേണ്ടി നാം ഏത് രൂപത്തിലാണ് പോകേണ്ടത്? വുളുവിനെയും ബാങ്കിനെയും ശ്രദ്ധിക്കൽ നിസ്കാരത്തിൽ ആത്മാർത്ഥത ഇഖ്ലാസ് ലഭിക്കാൻ ശ്രദ്ധ ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പിന്നെ നിസ്കാരത്തെ നാം സമീപിക്കേണ്ടത് എങ്ങനെയാണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു, നിസ്കരിക്കുന്ന ആളുകൾ മൂന്ന് വിഭാഗം ആളുകൾ, നിസ്കരിക്കുന്നവരിൽ മൂന്ന് വിഭാഗം ആളുകൾ വേഗം സ്വർഗത്തിലെത്തുന്ന വിഭാഗമുണ്ട്. അവരേതാ? ഒന്ന്, ഒരു വിഭാഗം അവരുടെ മുഖം ഇങ്ങനെ സൂര്യനെ പോലെ പരലോകത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കും. മറ്റൊരു വിഭാഗത്തിന്റെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ടാകും. മറ്റൊരു വിഭാഗത്തിന്റെ മുഖം നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് മുഖം നന്നായി പ്രകാശിക്കും, അത്ര തന്നെ ഉണ്ടാകില്ല അടുത്തൊരു വിഭാഗം, അത്ര തന്നെ ഉണ്ടാകില്ല മറ്റൊരു വിഭാഗം. ഇവരുടെ മലായിക്കത്ത് ചോദിക്കും, നിങ്ങൾ ചെയ്ത സ്പെഷ്യൽ അമൽ എന്താണ് എന്ന്. അപ്പൊ നക്ഷത്രത്തെ പോലെ മുഖം പ്രകാശിക്കുന്ന ആളുകൾ പറയും, ബാങ്ക് കേട്ടാൽ ഞങ്ങൾ വേഗം വുളു ചെയ്യാൻ പോകും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റിവെക്കും. ബാങ്ക് കേട്ടാൽ വേഗം വുളു ചെയ്യാൻ പോകും, ബാക്കി പണികളിൽ നിന്നൊക്കെ മാറി നിൽക്കും. അപ്പൊ രണ്ടാമത്തെ വിഭാഗത്തോട് മലായിക്കത്ത് ചോദിക്കും, അഥവാ അവരെക്കാൾ മുഖം പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ മുഖം പ്രകാശിക്കുന്നു എന്ന് ഹദീസുകളിൽ വന്ന വിഭാഗം, അവരോട് ചോദിക്കും, എന്തായിരുന്നു നിങ്ങളുടെ സ്പെഷ്യലായ അമല്? അവർ പറയും, കുന്നാനത്തവല്ലാഹു ഖബ്ലൽ വഖ്തി, ഞങ്ങൾ ബാങ്കിന്റെ മുമ്പ് തന്നെ വുളു ചെയ്ത് റെഡിയായി നിൽക്കും. ഞങ്ങൾ ബാങ്കിന്റെ മുമ്പ് തന്നെ വുളു ചെയ്ത് റെഡിയായി നിൽക്കും. അവർക്ക് ബാങ്ക് കേട്ടാൽ വേഗം നിസ്കാരമാണ് ചിന്ത. നമ്മുടെ പഴയ ആളുകളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. നമ്മുടെ വല്ലിപ്പന്മാരിലേക്കൊക്കെ നാം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി, അവർ ബാങ്ക് കേട്ടാൽ മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ പരമാവധി മാറി നിൽക്കാനും ചില ആളുകൾ ബാങ്കിന്റെ മുമ്പേ വുളു ചെയ്ത് റെഡിയായി നിൽക്കാനും സന്നദ്ധരായിരുന്നു. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടല്ലോ, മുഖം വല്ലാതെ പ്രകാശിക്കുന്നവർ. അവരുടെ മലായിക്കത്ത് ചോദിക്കും, നിങ്ങൾ എന്താ സ്പെഷ്യലായി ചെയ്തത്? അവർ പറയും,
കുന്നാ സമീഅനൽ അദാന ഫിൽ മസാജിദി, ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടേ ബാങ്ക് കേൾക്കാറുള്ളൂ എന്ന്. അപ്പോൾ അവർ ബാങ്കിന്റെ മുമ്പേ പള്ളിയിലെത്തി നേരത്തെ റെഡിയായി ഒരുങ്ങി തയ്യാറായി നിസ്കരിക്കാൻ നിൽക്കുന്നവരാണ്. ഈ മൂന്ന് സ്വഭാവവും നമ്മുടെ പൂർവികരിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഈ മൂന്ന് സ്വഭാവം ഇല്ല എന്നതാണ് ശരി. ബാങ്കിന്റെ മുമ്പേ നിസ്കാര മുസല്ലയിലേക്ക് എത്തി റെഡിയായി നിൽക്കുന്ന ആളുകൾ, ബാങ്കിന്റെ മുമ്പേ വുളു ചെയ്ത് റെഡിയായി നിൽക്കുന്ന ഒരു വിഭാഗം, ബാങ്ക് കേട്ടാൽ പിന്നെ എല്ലാം മാറ്റിവെച്ച് വുളു ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവർ, ഈ മൂന്നിൽ ഒന്നെങ്കിലും നമ്മൾ ഉൾപ്പെടേണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ബാങ്കൊക്കെ കേട്ട് പിന്നെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെയും കാര്യമായ ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിൽ, ഒരു പണിയില്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു അമലായി നിസ്കാരത്തെ ഒരിക്കലും നമ്മൾ കാണരുത്. മറിച്ച് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ താല്പര്യമാവണ്ടേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞത് നോക്കൂ. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുനാ വ നുഹദ്ദിസുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഞങ്ങൾ റസൂലുള്ളാഹിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഫൈദാ ഹളറത്തി സ്വലാത്തു ഫകഅന്നഹു ലം യഅരിഫുനാ വ ലം യഅരിഫുഹു. ബാങ്കിന്റെ സമയം അങ്ങായി കഴിഞ്ഞാൽ, നിസ്കാരത്തിന്റെ സമയം അങ്ങായി കഴിഞ്ഞാൽ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തീരെ പരിചയമില്ലാത്ത പോലെ അങ്ങ് നിസ്കാരത്തിന് പോകുന്നു. അപ്പൊ നിസ്കാരത്തിന്റെ വക്തെത്തി കഴിഞ്ഞാൽ എല്ലാ സംസാരവും ക്ലോസ് ചെയ്യും. വേഗം നിസ്കാരത്തിന് വേണ്ടി മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം നിസ്കാരമായിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ വന്നില്ലേ. എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ വേഗം പറയുമല്ലോ, യാ ബിലാൽ അരിഹനാ ബിസ്സലാ, ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്ക നമുക്ക് നിസ്കരിക്കാലോ. നിസ്കാരമായിരുന്നു ഏത് പ്രതിസന്ധിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഹാരം. പൂർവികരായ മഹത്തുക്കളുടെ ജീവിതവും പരിശോധിച്ചു നോക്ക്. അവർ നിസ്കാരത്തിൽ ഒരു ശ്രദ്ധയും തെറ്റാതെ സൂക്ഷിക്കാൻ എത്ര മഹാന്മാർക്ക് കഴിഞ്ഞു. മഹാനായ സഅദ് റളിയല്ലാഹുവിന് വഫാത്താകാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂന്ന് കാര്യം ഞാൻ ജീവിതത്തിൽ ശരിക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം മഹാനുഭാവൻ പറഞ്ഞത്, ഞാൻ മുസ്ലിമായത് മുതൽ നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ പഴച്ചു പോയിട്ടില്ല എന്ന്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാ, സ്വഹാബികളിൽ വളരെ പ്രമുഖനല്ലേ, എനിക്ക് മൂന്ന് കാര്യത്തിൽ പഴവ് സംഭവിച്ചില്ല എന്ന് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറഞ്ഞ ഒരു കാര്യം നിസ്കാരത്തിൽ തീരെ ശ്രദ്ധ പഴച്ചു പോയിട്ടില്ല എന്ന്. നമ്മളോടൊക്കെ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ച ഒരു സുജൂദ് ഉണ്ടോ എന്ന് റബ്ബ് ചോദിച്ചാൽ നമുക്ക് എത്ര സുജൂദ് കാണിക്കണ്ടോ? ഒരു റക്അത്തുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും അശ്രദ്ധ എന്തായാലും വജ്ജഹത്ത് മുതൽ തുടങ്ങി ഒരു സുജൂദിലേക്ക് എത്തുമ്പോഴേക്ക് എന്തൊക്കെയോ ചിന്ത കൽബിലേക്ക് കയറിയിട്ടുണ്ടാകും. ഒരു സുജൂദെങ്കിലും മൂന്ന് തവണ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് പറയുന്ന സമയത്ത് ഹൃദയത്തിൽ അള്ളാഹുവിനെ മാത്രം സൂക്ഷിച്ച് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? ഓർത്തു നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഹലഫ് ബിൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഒരിക്കൽ ചോദിക്കാം, അലാ യുദീക സുബാബു ഫീ സ്വലാത്തിക, നിസ്കാരത്തിൽ ഒരു കൊതുക് നിങ്ങളെ ശരീരത്തിൽ വന്ന് കടിച്ചാൽ ആ കൊതുക് നിങ്ങളുടെ നിസ്കാരത്തെ ശല്യം ചെയ്യോ എന്ന് ചോദിച്ചു. അതോ ആ കൊതുകിനെ തട്ടി മാറ്റാൻ വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കോ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഹലഫുൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഒരു ശ്രദ്ധയും പഴക്കാതെ നിസ്കരിക്കുന്ന മഹാനുഭാവൻ ചോദിക്കും, ഞാൻ എൻ്റെ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു കൊതുകിന് വേണ്ടി ഞാൻ അനങ്ങുകയോ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചിരുന്നു. നമ്മുടെ മുമ്പിലുള്ള മൊബൈൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ പഠിച്ചവൻ ആരാ വിളിക്കണത് എന്ന് ആലോചിക്കുന്ന ഒരു സമൂഹമായി മാറിയില്ലേ? കീശയുള്ള മൊബൈൽ എങ്ങാനും വൈബ്രേറ്റ് ചെയ്താൽ ആരായിരിക്കും എന്നെ വിളിക്കുന്നത് എന്ന ചിന്ത പലരുടെ ഹൃദയത്തിലും കടന്നു പോകില്ലേ? അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ സമയമായാൽ ജനങ്ങളോട് കൂടെയുള്ളവരോട് പറയുന്ന വീട്ടുകാരോടൊക്കെ പറയും, നിങ്ങൾ എന്താ സംസാരിക്കുന്നേ, സംസാരിച്ചോളി, ഞാനിനി നിസ്കാരം കഴിയുന്നത് വരെ നിങ്ങളിനി എന്ത് ശബ്ദം ഉണ്ടാക്കിയാലും അറിയൂല, അവരുടെ ശ്രദ്ധ അള്ളാഹുവിൽ മാത്രമാണ്. ഇത് നമുക്ക് തന്നെ സ്വാഭാവികമായി ചിന്തിച്ചാൽ അറിയാം, നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് സംസാരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ പരിസരം നാം മറക്കാറില്ല. നാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് സംസാരിക്കാൻ നിന്നാൽ നമ്മുടെ പരിസരം നാം മറന്നു പോകൂലേ? നാം ഇഷ്ടപ്പെടുന്ന ഒരാളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഫോണിലാണെങ്കിൽ പോലും മറ്റൊരാള് നമ്മെ കാണുന്നതിനെ പോലും നാം അറിയാതെ പോകില്ലേ? അത് ഹൃദയബന്ധത്തോടുകൂടെ സംസാരിക്കുന്ന ആർക്കും സ്വാഭാവികമായി ലഭിക്കുന്ന ഒരു ഗുണമാണ്.
നമുക്ക് അള്ളാഹുവോടുള്ള സംസാരത്തിൽ ഈ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനം മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതം മൊത്തം പരിശോധിക്കുമ്പോൾ അവർക്ക് നിസ്കാരത്തിൽ ഒരു ശ്രദ്ധയും പഴച്ചിരുന്നില്ല. നമുക്ക് കുറച്ചെങ്കിലും നേടിയെടുക്കാൻ സാധ്യമാകണം. അതിനെ സഹായകമാകുന്ന ചില ചിന്തകൾ ഇമാം ഗസ്സാലി തങ്ങൾ പറയാം. അത് പറഞ്ഞ് ഇൻഷാഅല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നാം ബാങ്കിനെ കേൾക്കുന്ന സമയം അവിടെ നിന്നാണല്ലോ ചെറുക്കും നിസ്കാരത്തിലേക്കുള്ള ഒരു തുടക്കം. ബാങ്ക് മുതൽ ഏതാണ്ട് ഒരു അത്തഹിയാത്ത് വരെയുള്ള ബാങ്ക് ഇങ്ങനെ ചുരുക്കി പറയാം. ഗസ്സാലി ഇമാം പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ ഓർക്കണം ഇതേപോലത്തെ ഒരു വിളിന് വരാണ്ട്. നിങ്ങൾ അള്ളാഹുവിലേക്ക് വരിയെന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇതുപോലത്തെ ഒരു വിളി വരാനുണ്ട്. ആ വിളി ഏതാ? അന്ത്യനാളിലെ വിളിയാണ്. പരലോകത്തേക്ക് പോകാനുള്ള യാത്രയുടെ ഒരു രീതിയാണ് സത്യത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹു എന്നെ വിളിക്കുകയാണ് എന്ന ബോധത്തോടുകൂടെ നാം വേഗം വിളി കേൾക്കാൻ വേണ്ടി സന്നദ്ധരാകണം. അതിന് ബഹുമാനപ്പെട്ടവർ കാരണം ഒരു അതിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഫൈനൽ മുസാരിഈന ഇലാ ഹാദൻ നിദായി ഹുമുല്ലദീന യുനാദൗന ബിൽ ലുത്ഫി യൗമൽ അർളിൽ അക്ബരി. വിശദമായ ചർച്ചയാണ് ഗസ്സാലി ഇമാം നടത്തുന്നത്. ഒരാള് നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ എത്ര വേഗത്തിലാണോ നിസ്കരിക്കാൻ പോകാൻ മനസ്സ് കാണിക്കുന്നത്, അതുപോലെയാണ് പരലോകത്തേക്കുള്ള യാത്രയും. അതേപോലെയാണ് പരലോകത്തേക്കുള്ള യാത്രയും. അഥവാ ബാങ്ക് കേട്ടാൽ നമ്മളെല്ലാ ശോലും മാറ്റി വെച്ചു, നമ്മുടെ മനസ്സിൽ നിസ്കാരം മാത്രം രൂപപ്പെട്ടു. ഇനി അള്ളാഹുവോട് സംസാരിക്കാനുള്ള സമയമാണല്ലോ എന്ന് കരുതി വേഗം നിസ്കരിക്കാൻ പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ഖബറിൽ നിന്ന് മഹ്ശർ വരെ കുറേ യാത്രയുണ്ട്. ആ യാത്രയിൽ പല ബ്ലോക്കും ഉണ്ട്. പ്രത്യേകിച്ച് മഹ്ശറിൽ ധാരാളം ബ്ലോക്കിന്റെ ഇടങ്ങളൊക്കെ ഉണ്ട്. ആ ബ്ലോക്കിലൊന്നും നമ്മൾ പെടാതെ പരലോകം രക്ഷപ്പെട്ടു പോകാനുള്ള വഴി എന്താ? ബാങ്ക് കേട്ടാൽ ബാക്കിയുള്ള ശോലി ഹൃദയം അള്ളാഹുവിനെ സമർപ്പിച്ച് നിസ്കരിക്കാൻ വേണ്ടി പോകലാം. അതിനുള്ള മനസ്സ് നാം വെക്കണം. അതല്ല, നമുക്ക് കുറെ നമ്മുടേതായ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. ആ ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് കരുതിയാൽ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുമ്പോൾ അങ്ങനെയാകും. വഴിയിൽ കുറെ ബ്ലോക്ക് ഉണ്ടാവും, അവിടെ കുറെ സ്വാലുണ്ട്, ചോദ്യമുണ്ട്, ഹിസാബുണ്ട്, കുറെ കാര്യങ്ങൾ നടക്കാണ്ട് അതിലൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരും. അതല്ല, ബാങ്ക് കേട്ടാൽ എല്ലാം മാറ്റിവെക്കാൻ മനസ്സുണ്ടെങ്കിൽ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ബാങ്ക് കേട്ടാൽ നിസ്കരിക്കാൻ പോകൽ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള യാത്രയും അവന് വല്ലാതെ സന്തോഷമുള്ള യാത്രയായിരിക്കും. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, നിസ്കരിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാവും. അത് പൊതുവേ കണ്ടുവരാറുള്ളത് പ്രായമുള്ള മനുഷ്യന്മാരല്ല, കാരണം പ്രായമുള്ള മനുഷ്യന്മാർ നിസ്കരിക്കാൻ പോകലും വല്ലാതെ സന്തോഷം. അവര് വളരെ ആനന്ദത്തോടുകൂടെ നിസ്കരിക്കാൻ വേണ്ടി വരും. സമയമാകുന്നതിന്റെ മുമ്പേ ഒരുങ്ങി നിൽക്കും. പലരും പള്ളിയിലേക്ക് പുറപ്പെടുന്നത് ബാങ്കിന്റെ അരമണിക്കൂറും ഒരു മണിക്കൂറും മുമ്പായിരിക്കും. ചിലരങ്ങാടി സംസാരിക്കാനായിരിക്കും. ഒരു വിഭാഗം ആളുകൾ എന്തായാലും പള്ളിയിലേക്ക് തന്നെയാണ്. ലക്ഷ്യം വഴക്കാതെ വരുന്ന ആളുകൾ, അവർ സന്തോഷത്തോടെ വരുന്നു എങ്കിൽ മഹ്ശറയിലേക്കുള്ള യാത്രയും അങ്ങനെ തന്നെയാകും. അവർക്ക് സന്തോഷത്തോടു കൂടെ ആയിരിക്കും മഹ്ശറയിലേക്കുള്ള യാത്രയും ഉണ്ടാവുക. അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. പിന്നെ ബാങ്കിന്റെ ഓരോ വിഷയം, നിസ്കാരത്തിന്റെ ഓരോ വിഷയവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിയ്യത്ത് ചെയ്യണം. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വുളുവൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ മറ്റ് സുന്നത്തുകളാണെങ്കിലും എല്ലാ സുന്നത്തുകളും നാം പാലിക്കണം. വുളുവിൽ എല്ലാ സുന്നത്തും പാലിക്കണം. ഫർള് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ മുമ്പ് റവാത്തിബ് ഉണ്ടെങ്കിൽ റവാത്തിബ് ഒഴിവാക്കരുത്. അത് ഫർള്ളിൽ ഒരു സൂക്ഷ്മത വരാനുള്ള വഴി കൂടിയാണ്. പിന്നെ എന്തായാലും നമ്മുടെ ഫർള് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫർള് കുറെ ന്യൂനതയുള്ള ഫർള്ളാവും. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ, ലൈസലി അംസാലിന നവാഫിലു വൈന്നമൻ നവാഫിലു ലിമൻ കമലത്ത് ഫറായിലു. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊന്നും സുന്നത്ത് എന്ന് പറയുന്ന ഒന്നില്ല. നമ്മളെപ്പോലെയുള്ള ആളുകൾക്കുള്ളത് ഫർളിനെ പൂർത്തീകരിക്കാനുള്ള സുന്നത്താണ്. ഫർളിൽ കുറെ ന്യൂനത വന്നാൽ അള്ളാഹു പരിഹരിക്കുക സുന്നത്ത് കൊണ്ടാണല്ലോ. ആ പരിഹരിക്കാനുള്ള പരിഹാരമാണ് നമ്മുടെയൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളെന്ന് ഹസനുൽ ബസ്രി തങ്ങൾ പറയാണ്. അവർ വലിയ മഹാനാണ്. അവർ അള്ളാഹുവിനെ മാത്രം ഓർത്ത് ഇബാദത്ത് നിർവഹിക്കുന്ന, തിന്മകളെ കൽബ് കൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കാത്ത മഹത്തുകളിൽ പെട്ട മഹാനല്ലേ. അവർ പോലും അങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ ഫർളൊന്നും പൂർത്തിയല്ലല്ലോ.
അപ്പോൾ അതിനെ പരിഹരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് സുന്നത്തിന് എന്തായാലും നിർവഹിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല അത് നിസ്കാരത്തിൽ സൂക്ഷ്മത വരാനുള്ള കാരണവും കൂടിയാണ്. പിന്നെ നാം നോക്കി, പിന്നെ നാം ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഔറത്തിനെ മറക്കും. ഔറത്തിനെ ബാഹ്യമായി നമ്മുടെ ശരീരം മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് മറക്കലാണ്. പക്ഷെ അള്ളാഹു നോക്കുന്ന കൽബ് തുറന്ന് കിടക്കല്ലേ? അള്ളാഹിന് മുമ്പിൽ കൽബിനെ മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഔറത്തിനെ മറക്കുമ്പോൾ നമുക്ക് ശരിക്കും ബോധം കാണും. പഠിച്ചവനെ, എൻ്റെ കൽബ് അശുദ്ധമാണെങ്കിൽ അതിനീ കാണില്ല റബ്ബേ, അള്ളാഹുവെ അതുകൊണ്ട് ഇതിനെ ശുദ്ധീകരിച്ച് തരണേ എന്ന ബോധത്തോടുകൂടെ, നീയത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഔറത്തിനെ മറക്കുന്നവരാകണം നമ്മൾ. അതുകൊണ്ടല്ലേ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ ദിക്റുണ്ടല്ലോ, അൽഹംദുലില്ലാഹി അല്ലദീ അൽബസനി ഹാദാ മിന ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ, അള്ളാഹുവേ ഇത് എന്നെ ധരിപ്പിച്ച റബ്ബിനാണ് സർവസ്തുതി എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കുമെന്നല്ലേ. കൽബ് കുറേ ക്ലീനാകും. വുളു നന്നായി ചെയ്യുമ്പോൾ കൽബ് കുറേ ക്ലീനാകും. വുളുവിന് ശേഷമുള്ള ദുആ ചെയ്യാണ്, അള്ളാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുത്തഹിരീൻ എന്ന ദുആ. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഏഴ് കവാടങ്ങളുടെയും പോകാൻ പെർമിഷൻ അള്ളാഹു അനുവദിക്കുന്നല്ലേ. അപ്പൊ ശരിക്കും ചിന്തിച്ചു നോക്ക്, ഒരാൾ വുളു വസ്ത്രം ഔറത്ത് മറക്കുന്നു, എന്നിട്ട് ദിക്ര ചൊല്ലുന്നു, അതോടുകൂടെ വുളു അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുന്നു, കൽബത്യാവശ്യം ക്ലീനാവും. പിന്നെ അവൻ വുളു ചെയ്യുന്നു, വുളുവിന്റെ അവയവങ്ങൾക്ക് മാത്രം ചെയ്ത ദോഷങ്ങളെങ്കിലും അള്ളാഹു എന്തായാലും പൊറുക്കുമല്ലോ. പിന്നെ നല്ല ബോധത്തോടെ ദിക്രിലായി വുളു ചെയ്താലോ എല്ലാ ദോഷങ്ങളും അള്ളാഹു ക്ലീനാക്കുമല്ലോ. എന്നിട്ട് അവനിങ്ങനെ വുളുവിന് ശേഷമുള്ള ദുആ ചൊല്ലുന്നു, അതോടുകൂടെ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കാനുള്ള അനുമതി അവന് അള്ളാഹു നൽകുമെന്ന് ഹദീസുകളിലൊക്കെ കണ്ടതല്ലേ. അതും കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ടൊക്കെ ശുദ്ധിയായി സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു തആല ഒരു എൻട്രി പാസ് തരുമെന്നുള്ള പ്രതീക്ഷയോടെ, എന്നാലും നമുക്ക് വല്ലാത്ത വീഴ്ചകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, പഠിച്ചവനെ എന്നെ കബൂലാക്കണേ എന്ന മനസ്സോടെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹൃദയത്തെ തിരിച്ചു വെക്കുക. അതാണല്ലോ ഇസ്തിഖ്ബാലുൽ ഖിബ്ല. ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ എന്താ? ഖിബ്ലയിലേക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കുക എന്നല്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഹുവ സർഫു ലാഹിരി വജിഹിക അൻസാതിരിൽ ജിഹാ സായിരിൽ ജിഹാതി ഇലാ ജിഹത്തി ബൈത്തില്ലാ. പ്രത്യക്ഷത്തിൽ ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറി ഖിബ്ലയിലേക്ക് നമ്മുടെ ശരീരത്തെ തിരിച്ചുവിടലാണെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം അതല്ല, മറിച്ച് നിന്റെ കൽബിന്റെ അകം അള്ളാഹുവിലേക്ക് നീ തിരിച്ചു വെക്കലാകുന്നു. അപ്പൊ ഖിബ്ലയിലേക്ക് മുന്നിടാൻ പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം ചുറ്റുഭാഗത്തുള്ള മറ്റൊന്നിലേക്കും ചിന്ത വരാതിരിക്കാനാണ്. അതൊരു ഒരു 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 സൂചന മാത്രമാണ്. ചുറ്റുഭാഗത്തുള്ള എല്ലാത്തിൽ നിന്നും കൽബ് മാറി അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്നു എന്നാണ് ഞാൻ ഖിബ്ലയിലേക്ക് മുന്നിടുന്നു എന്ന് പറയുന്നതിന്റെ ആത്മീയമായ ആന്തരികമായ ഒരു അർത്ഥം. അതോടൊപ്പം തന്നെ എന്നിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്യാൻ പോകും. നിയ്യത്ത് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയുമല്ലോ, അള്ളാഹുവേ അള്ളാഹുവേ ഞാന് നിനക്ക് വേണ്ടി നിസ്കരിക്കുകയാണ് എന്നൊക്കെ നിയ്യത്ത് ചെയ്യും. ശരിക്കും എല്ലാ സ്ഥലത്തും അള്ളയുണ്ട്. അള്ളാഹു നമ്മുടെ ഒരു ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ ഉള്ളത്. ഇമാം ഗസാലി തങ്ങൾ ഇത് പറഞ്ഞിട്ടൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഇദാ ഖാമൽ അബ്ദു ഇലാ സ്വലാത്തിഹി ഫകാന ഹവാഹു വജുഹുഹു വഖൽബുഹു ഇലല്ലാഹ് ഇൻസറഫ കയൗമ വലദതുഹു ഉമ്മുഹു. ഇതുവല്ലാത്ത ഹദീസാണ്. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ താല്പര്യം, അവന്റെ മുഖം, അവന്റെ കൽബ് എല്ലാം അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ, മൂന്നും തിരിയണം, അവന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ ചിന്തകൾ, അവന്റെ കൽബ്, അവന്റെ ശരീരം, മൂന്നും അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ അന്ന് പ്രസവിക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെ അവൻ ശുദ്ധനായി തീരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് കൂടി നിയ്യത്തിന്റെ വിഷയം പറഞ്ഞിട്ട് ഇമാം ഗസ്സാലി തങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ വിശദമായി ചർച്ച ചെയ്യുന്നില്ല, പെട്ടെന്ന് പറഞ്ഞുകൂട. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോ നിയ്യത്തില് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഇങ്ങനെ നിൽക്കണല്ലോ നിയ്യത്ത് ചെയ്യുമ്പോൾ, അപ്പോ ഏത് രൂപത്തിലാണ് ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഏറ്റവും മിനിമം ഉണ്ടാകേണ്ട ഒരു ലജ്ജ, നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ വിനയത്തോടെ നിൽക്കുമല്ലോ,
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെയും ചിന്തിക്കാതെയും നിൽക്കാൻ ശ്രമിക്കൂലേ, അവര് പറയുന്നതിന് ശരിക്ക് കേൾക്കാൻ ശ്രമിക്കൂലേ എന്ന പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു. നിയ്യത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി വന്നിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യത്തോടെ ഉസല്ലിയിലില്ല, റബ്ബേ ഞാൻ നിനക്ക് വേണ്ടി തന്നെയാണ് നിസ്കരിക്കുന്നതെന്ന ഹൃദയബോധത്തോടുകൂടെ നിസ്കരിക്കണം. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൽ എന്തൊക്കെയോ ചിന്തിക്കാൻ പറ്റുമോ? ശേഷം ഖസാലിമാൻ പറയുന്നു, അമ്മ തക്ബീറു ഫഇദാ നതഖ ബിഹി ലിസാനുക ഫയംബഗി അല്ലാ യുകദ്ദിബഹു ഖൽബുക. നീ അങ്ങനെ തക്ബീർ ചൊല്ലിയാൽ, തക്ബീർ എന്താ? അള്ളാഹു അക്ബർ, റബ്ബെ നീയാണ് ഏറ്റവും വലിയവനെന്ന് പറയുന്നു. അത് നീ നാവ് കൊണ്ട് പറഞ്ഞാൽ പിന്നെ നിന്റെ കൽബ് അതിനെതിരാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണേ. ഫഇൻ കാന ഫീ ഖൽബിക ശൈഉൻ ഹുവ അക്ബറു മിൻ അല്ലാഹ് ഫല്ലാഹു യശ്ഹദു ഇന്നക ലകാദിബൻ. യാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനേക്കാൾ വലിയൊരു കാര്യം ഉണ്ടായാലല്ലേ അള്ളാഹു അക്ബർ പറഞ്ഞതിന് ശേഷം അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് ഏറ്റവും വലിയവൻ എന്നാണ്. അതിക്കുന്ന വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ മലായിക്കത്ത് പറയുമെന്നാണ്, നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു നാല് റക്അത്തുള്ള നിസ്കാരത്തിൽ 24 തവണ നമ്മളിത് പറയുന്നുണ്ട്. ഓരോ തക്ബീറിന്റെ സമയത്തും മലായിക്കത്ത് നമ്മോട് സന്തോഷ വാർത്ത പറയുന്നുണ്ട്, നിനക്ക് നീ സ്വർഗാവകാശിയാവാനുള്ള ആളാണ് എന്ന്. 24 തവണ നമ്മോട് മലായിക്കത്ത് ഇത് പറയും. നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലല്ലോ. ഈ മഹസാലി തങ്ങൾ പറയാണ്, നാവ് കൊണ്ട് തക്ബീർ ചൊല്ലുമ്പോൾ നിന്റെ കൽബും തക്ബീറിലാവണം. നിന്റെ കൽബിൽ ഉറപ്പിക്കണം അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് ആ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതല്ലേ ശരിക്കും തക്ബീർ ആവുള്ളൂ. മറ്റേ നമ്മൾ നാവ് കൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയാം, എന്നിട്ട് ഏറ്റവും ചെറിയ ചെറിയ കുറെ നിസാരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ആ തക്ബീറിനെ നിസാരമായി കാണുന്നത് പോലെയല്ലേ? നമ്മുടെ കൽബിൽ അങ്ങനെ നിസാരമാക്കണം എന്നൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈമാന്റെ കുറവ് കൊണ്ടും ഇൽമിന്റെ കുറവ് കൊണ്ടൊക്കെ സംഭവിക്കുന്നത് അള്ളാഹു പുറത്തു തരും, അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അങ്ങനെ തക്ബീറൊക്കെ ചൊല്ലി അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നൊരു ബോധം, ആ ബോധം ശരിക്കും നിലനിർത്തുന്ന ഒരാൾക്ക് തന്നെ നിസ്കാരത്തിന് സൂക്ഷ്മത ഉണ്ടാവും. കാരണം അള്ളാഹു അക്ബർ എന്നുള്ളത് ഇബ്ലീസിന് ഭയങ്കര തലവേദനയുള്ള ദിക്റാണ്. അതുകൊണ്ടല്ലേ ഇനിയിപ്പം പെരുന്നാളിന്റെ മാസം കാണും, ലീവിന് പോയ ഇബ്ലീസ് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഇബ്ലീസ് നമ്മിലേക്ക് അടുക്കാതിരിക്കാൻ നമ്മൾ ചൊല്ലുന്ന ദിക്ര ഏതാ? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഇബ്ലീസ് എന്ത് ചിന്ത കൊണ്ടുവന്നിട്ടും കാര്യമില്ല, എനിക്ക് വലുത് എന്റെ റബ്ബാണ്, എനിക്ക് വലുത് എന്റെ റബ്ബിന്റെ നിർദ്ദേശങ്ങളാണ്, എനിക്ക് വലുത് എന്റെ റബ്ബിന്റെ തോഴത്താണ്, എന്റെ റബ്ബിന് അനുസരിക്കലാണ് എന്ന് ഉറക്കെ ചൊല്ലുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അങ്ങനെ തക്ബീറൊക്കെ ചൊല്ലി, ഓരോ തക്ബീറിലും നമുക്ക് ശ്രദ്ധ തെറ്റുകയാണെങ്കിൽ, അല്ലെ നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ ആലോചിക്കണം, പഠിച്ചവനെ ഞാൻ അള്ളാഹു അക്ബർ പറഞ്ഞു തുടങ്ങിയ ഒരാളല്ലേ? അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഏത് കാര്യവും ചെറുതാണല്ലോ എന്ന ഓർമ്മ ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ ശ്രദ്ധ നിസ്കാരത്തിലേക്ക് തിരിച്ചു വരും. എപ്പോഴെങ്കിലും ശ്രദ്ധ തെറ്റിപ്പോകുന്നു എങ്കിൽ ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിനോട് നീതി പുലർത്തണ്ടേ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ എന്ന ഒരു ബോധമുണ്ടായാൽ തന്നെ ശ്രദ്ധ പോകുന്നതിൻ്റെ മുമ്പേ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണല്ലോ തക്വയുള്ള ആളുകൾ. ചിലപ്പോൾ ശ്രദ്ധയൊക്കെ പോകും, നമ്മളൊക്കെ വലിയ മഹത്തുക്കളായ ആളുകളൊന്നും അല്ലല്ലോ, സാധാരണക്കാരല്ലേ ഞാനും നിങ്ങളൊക്കെ. ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ. മുഅ്മിനീങ്ങളുടെ അടയാളം അള്ളാഹു പറഞ്ഞല്ലോ, ഇബ്ലീസ് അവരെ സ്പർശിക്കുമ്പോഴേക്ക് അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും, അപ്പോൾ അവർ ഉൾക്കണ്ടു കൊണ്ട് കാണും, അങ്ങനെ അവർക്ക് ശ്രദ്ധ വരും, ചിന്ത വരും. എന്ന പോലെ നിസ്കാരത്തിൽ എപ്പോൾ ശ്രദ്ധ തെറ്റുന്നു എങ്കിലും ഞാൻ അള്ളാഹു അക്ബർ പറഞ്ഞ ആളല്ലേ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റിയ കാര്യമാണോ ഞാൻ ചിന്തിക്കുന്നത് എന്നൊരു ബോധമുണ്ടായാൽ തന്നെ നിസ്കാരത്തിൽ ഒരു പരിധിവരെ സൂക്ഷ്മത നിലനിർത്താനാവും. നമ്മളിങ്ങനെ ചെറിയ അങ്ങാടിയിലെ കാര്യങ്ങൾ, കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ, ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങൾ, ഇത് കഴിഞ്ഞാൽ നമുക്കുള്ള വിഷയങ്ങൾ, ഇതൊന്നും ചിന്തിച്ച് നിസ്കാരത്തിൻ്റെ സമയം വേസ്റ്റ് ആക്കരുത്. അള്ളാഹു അക്ബർ, അതാണ് നമ്മുടെ ചിന്ത, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നിങ്ങനെ പറയാം. എന്നിട്ട് ഈ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റൂലല്ലോ എന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. എന്ന് മാത്രമല്ല, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇബ്ലീസ് തീരുമാനിക്കൂലേ അവന്റെ ശരീരമൊക്കെ അള്ളാഹനുസരിച്ചാലോ കൽബ് അള്ളാഹനുസരിക്കരുത്, എന്തായാലും ഇബ്ലീസ് തീരുമാനിക്കൂലേ. കാരണം അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ്, ഇബ്ലീസിന് ആവശ്യമോ മനുഷ്യന്റെ കൽബാണ്. അള്ളാഹു നോക്കുന്നത് കൽബിലേക്ക്, ഇബ്ലീസിന് ആവശ്യവും കൽബ്. നമ്മൾ ആർക്കാ കൽബിനെ കൊടുക്കുക? നമ്മുടെ അധിക നിസ്കാരങ്ങളിലും കൂടുതൽ അള്ളാഹുവിനുള്ള ഓഹരിയാണോ ഇബ്ലീസിനുള്ള ഓഹരിയാണോ അവശേഷിക്കുക?
സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അവശേഷിക്കുന്ന ജീവിത കാലയളവിൽ നിഷ്കളങ്കമായി പരിപൂർണ ഇഖ്ലാസിൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നീട് നമ്മൾ വജ്ജഹത്ത് പോകുന്നു. വജ്ജഹത്ത് മാത്രം വിശദീകരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇമാം പറഞ്ഞ പോലെ വിശദീകരിക്കുകയാണെങ്കിൽ ഇന്നത്തെ സമയം അതിനെ ഉണ്ടാവും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാന്റെ അവസാന പത്ത് വരുന്നത് കൊണ്ട് ഇൻഷാല്ലാ ഈ ക്ലാസ് താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉടനെ വിശദം പെട്ടെന്ന് പറഞ്ഞുവിടാം. വജ്ജഹത്ത് ഓതുന്ന സമയം ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, വമ്മാ ദുആഉൽ ഇഫ്തിതാഹി ഫഅവ്വല കലിമാതിഹി ഖൗലുക വജ്ജഹത്ത് വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്. ആകാശഭൂമിയുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സത്യത്തെ നമ്മൾ തിരിക്കുന്നത് എന്താ? ഈ മുഖം അങ്ങനെ തിരിച്ചു വെച്ചതാണ് അള്ളാഹിന്റെ മുമ്പിൽ? അങ്ങനെയല്ലല്ലോ. ഇമാ ഗസ്സാലി തങ്ങൾ പറയാൻ, മറിച്ച് തിരിച്ചു വെക്കുന്നത് നിന്റെ ഹൃദയത്തെയാണ്. അള്ളാഹുവിലേക്ക് നീ തിരിച്ചു വെക്കുന്നു എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തെയാണ്. അപ്പൊ വജ്ജഹത്ത് വജ്ഹി എന്ന് പറഞ്ഞാൽ വജ്ഹുൽ ഖൽബാൻ, ഹൃദയത്തിന്റെ മുഖം. റബ്ബേ, ഞാനിതാ നിന്നിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നമാ വജ്ഹുൽ ഖൽബി ഹുവല്ലദീ നതവജ്ജഹു ബിഹി ഇലാ ഫാത്തിരി സമാവാതി വൽ അർദ്. നമ്മുടെ ഹൃദയത്തിന്റെ മുഖത്തെയാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ ഹൃദയം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നതിലാണോ, അതോ അങ്ങാടിയിലും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലും ചിന്തിക്കുന്നതിലാണോ ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യം നീ ചിന്തിക്കണേ എന്ന് ഇമാം ഗസ്സാലി തങ്ങളെ ശേഷം പറയുന്നത്. ഫൻദുർ ഇലൈഹി ആ മുതവജ്ജിഹുൻ ഹുവ ഇലാ അമാനിഹി വഹമ്മുഹു ഫീ ബൈതി വഹമ്മിഹി ഫീ ബൈതി വസ്സൂഖി. നിന്റെ അങ്ങാടിയിലും കച്ചവടത്തിലൊക്കെ ഉള്ള ഹമ്മിലാണോ അതോ അള്ളാഹുവിലേക്കാണോ നീ തിരിച്ചു വച്ചത് എന്ന കാര്യം ശരിക്കും നീ ചിന്തിക്കണേ എന്ന്. അതല്ല, നീ അള്ളാഹുവിലേക്ക് ശരിക്കും മുഖത്ത് തിരിച്ചിട്ടുണ്ടോ? വജ്ജഹത്ത് ഓതുമ്പോൾ തന്നെ കളവ് പറയുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ലല്ലോ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്ന നോക്കൂ, വഇയാക അന്തകൂന അവ്വലു മഫാതിഹതികലിൽ മുനാജാത്തി ബിൽ കദിബി. നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ നീ കളവ് പറയുന്നത് നന്നായി സൂക്ഷിക്കണേ എന്ന്. മുഖം പഠിച്ചവനെ നിന്നിലേക്ക് തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട്, ഹൃദയം അള്ളാഹുവെ നിന്നിലേക്ക് തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കഴിയുന്നത് വരെ ആ ഒരു ചിന്ത അല്പം പോലും സ്പർശിക്കാതെ നിസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവാറില്ല പലപ്പോഴും? ഈ തറാവീഹുകളിലൊക്കെ പ്രത്യേകിച്ചും പലർക്കും സംഭവിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. ഇമാമ സലാം കിട്ടുമ്പോ ആ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുക, ഇമാമാണെങ്കിൽ എന്റെ റക്കായത്ത് പയച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുക, രണ്ടാളും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാത്തൊരവസ്ഥ, അതൊരിക്കലും വരാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനോടൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബോധത്തോടുകൂടെ പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അതാണ് നിസ്കാരം തുടങ്ങുന്ന സമയത്ത് വജ്ജഹത്ത് ഓതുമ്പോൾ പഠിച്ചവനെ എൻ്റെ ഹൃദയത്തിൻ്റെ മുഖം ഞാനിതാ തിരിച്ചു വച്ചിരിക്കുന്നു. ശേഷം അള്ളാഹിനോട് പറയുന്നത് ഹനീഫ മുസ്ലിമാണ്, പഠിച്ചവനെ ഞാനൊരു ശുദ്ധ മുസ്ലിമാണ്. ശുദ്ധ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നത് നോക്കൂ, ഫയംബായി അൻ യഖ്തുറ ബിബാലിക അന്നൽ മുസ്ലിമ ഹുവല്ലദീ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടും മറ്റു അവയവ കൈകൾ കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടാക്കാത്ത ആളാണല്ലോ യഥാർത്ഥ മുസ്ലിം. അപ്പൊ ഹനീഫ മുസ്ലിമ എന്ന് പറയുമ്പോൾ ഒരാൾ മനസ്സിൽ തീരുമാനമെടുക്കണം, പടച്ചവനെ എന്റെ നാവ് കൊണ്ടും എന്റെ കൈകൾ കൊണ്ടും ഞാനൊരു മുസ്ലിമിന് ഉപദ്രവം വരുത്തൂല. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ടായിരിക്കണം ഹനീഫ മുസ്ലിമ എന്ന് പറയേണ്ടത്. അപ്പോൾ വജ്ജഹത്ത് ഓതുമ്പോൾ പടച്ചവനെ എന്റെ ഹൃദയം ഞാൻ നിന്നിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു, ഇനി മറ്റുള്ളതൊന്നും ഞാൻ ചിന്തിക്കൂല എന്നൊരു ഓർമ്മ എന്നൊരു തീരുമാനം. അതോടൊപ്പം ഹനീഫ മുസ്ലിമ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ തീരുമാനം എടുക്കാൻ പോകും. എന്താണ് ആ തീരുമാനം? എന്റെ നാവ് കൊണ്ടും എന്റെ കൈ കൊണ്ടും ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടാക്കൂല. അങ്ങനെ ബുദ്ധിമുട്ടാക്കാത്തവന്റെ പേരാണ് ഹനീഫ മുസ്ലിം. അള്ളാഹു നമ്മെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി നമ്മൾ ഒരു പക്ഷേ അങ്ങനെ പലരെയും ബുദ്ധിമുട്ടാക്കിയ ആളായിരിക്കും ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ഇന്ന് മുതൽ, ആ വജ്ജഹത്ത് മുതൽ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന് തീരുമാനമെടുക്കണം. പിന്നെ അള്ളാഹുവോട് പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി മനസ്സുക്കി വമഹയായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും അള്ളാഹുവെ നിനക്കാണ്, എന്റെ മരണവും നിനക്ക് വേണ്ടിയാണ്, എന്റെ ഇബാദത്തും നിനക്ക് വേണ്ടിയാണ്, നിസ്കാരവും നിനക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ അള്ളാഹനെ മാത്രം ഓർക്കണ്ടേ. ആകെ ഒരു അഞ്ചു മിനിറ്റല്ലേ നിസ്കാരം ഉണ്ടാവുക, തറാവിയൊക്കെ ആകുമ്പോ അല്ലേ കുറച്ചെങ്കിലും സമയം എടുക്കുള്ളൂ. നമ്മളിപ്പോ ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടക്കാരന് കച്ചവടത്തിൽ അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ ശ്രദ്ധ തെറ്റാതെ കച്ചവടം ചെയ്യൂലേ? ചില ആളുകൾ പറയാറില്ലേ, കച്ചവടം ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയും. ചില ആളുകൾ മൊബൈലിൽ ഇങ്ങനെ ഇരുന്ന് എത്ര ശ്രദ്ധ കിട്ടും, മണിക്കൂറുകൾ ശ്രദ്ധ തെറ്റാതെ മൊബൈലിൽ നോക്കി ഇരിക്കൂല നമ്മൾ. അങ്ങനെ അവസാന സമയത്ത് മൊബൈലിലൊക്കെ കുറേ സമയം നോക്കിയിരുന്ന്
മണിക്കൂറുകൾ കഴിയുമ്പോൾ പഠിച്ചവൻ എത്ര സമയമായോ എന്ന് ആശ്ചര്യത്തോടു കൂടെ എണീറ്റ് വരാറില്ല നമ്മളൊക്കെ. അതേ നമുക്ക് 5 മിനിറ്റ് ശ്രദ്ധ തെറ്റാതെ നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ കൽബിന്റെ കാര്യമായ പിഴവ് തന്നെയല്ലേ അത്? നമ്മുടെ ഈമാനിനോട് നാം ചെയ്യുന്ന ക്രൂരതയല്ലേ അത്? അള്ളാഹു തന്ന ഹിദായത്തിനോട് ചെയ്യുന്ന ക്രൂരതയല്ലേ അത്? അതിനെ പരിഹരിക്കേണ്ടേ നമുക്ക്? അതിനെ പരിഹരിക്കാൻ നമ്മുടെ ഹൃദയത്തിന് ബോധം വരണം. ഹൃദയത്തിന് ബോധം വരാൻ ഹൃദയത്തിലുള്ള കറകളൊക്കെ നീക്കിക്കളയണം. അതിനാണ് അള്ളാഹു മഗ്ഫിറത്തിന്റെ പത്ത് തന്നത്, അതിനാണ് അള്ളാഹു ഇഅ്തിഖാനിന്റെ പത്തിനെ തന്നത്, അതിനായിരുന്നു അള്ളാഹു റഹ്മത്തിന്റെ പത്ത് തന്നത്. തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണേ. അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹുവോട് റബ്ബെ എന്റെ ജീവിതം നിനക്കാണ്, എന്റെ മരണം നിനക്കാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യമാവണ്ടേ? എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 1440 മിനിറ്റാണ് ഒരു ദിവസത്തെ ജീവിതം. അതിൽ ജോലി ചെയ്യുന്നുണ്ടാകും, അതിൽ ഉറങ്ങുന്നുണ്ടാകും, ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, വെള്ളം കുടിക്കുന്നുണ്ടാകും, നടക്കുന്നുണ്ടാകും, ഇരിക്കുന്നുണ്ടാകും, ബാത്റൂമിൽ പോകുന്നുണ്ടാകും, കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടാകും, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാകും, അടുക്കള ജോലി ചെയ്യുന്നുണ്ടാകും, എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാമാണ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ മമാത്തി, റബ്ബെ എന്റെ ഹയാത്ത് നിനക്കാണ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നത്. എന്റെ ജീവിതം നിനക്കാണെന്ന് പറഞ്ഞതിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു. അഥവാ ഇവയെല്ലാം നിർവഹിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹിനു വേണ്ടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ മാറണം എന്ന് തീരുമാനിക്കേണ്ട സമയമാണ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ. പിന്നെ വാഗ്ദാനം ലംഘിക്കുകയും ചെയ്യരുത്. വജ്ഹത്തുൽ രണ്ട് പ്രയോഗങ്ങൾ നാം ഗൗരവത്തോടെ പറയും. റബ്ബെ ഒന്ന് വഅനമിനൽ മുസ്ലിമീൻ, മറ്റൊന്ന് വമാ അനമിനൽ മുശ്രിക്കീൻ. വഅനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലും ഞാൻ മുസ്ലിമാണെന്നല്ലേ. ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കും, പിന്നെ എനിക്ക് തോന്നുമ്പോൾ ചിലതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്നല്ലല്ലോ. പകരം എന്താ പറയുന്നത്? വഅനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിലും മുസ്ലിമാണെന്നാണ്. വമിൻഹും മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ചില കാര്യത്തിലൊക്കെ ഇസ്ലാമിനെ നോക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ആവാൻ പാടില്ല. ചില കാര്യത്തിൽ മാത്രം അള്ളാഹുവിന്റെ മാർഗം നോക്കുന്ന ആളുകളായി പോകരുത് നമ്മൾ. എല്ലാത്തിലും ഏത് സമയത്തും ഏത് ക്യാമ്പസിൽ ജീവിക്കുന്നവനാണെങ്കിലും ഏത് സാഹചര്യത്തിലേക്ക് നാം എത്തിപ്പെട്ടാലും നമ്മുടെ നിലപാടും നമ്മുടെ തീരുമാനവും മുസ്ലിമിന്റേതാവണം. അതാണ് വഅനമിനൽ മുസ്ലിമിൻ, അള്ളാഹുവേ ഞാനൊരു മുസ്ലിമാണ്. വമാനമിനൽ മുശ്രിക്കിൻ, ഏത് സാഹചര്യത്തിലേക്ക് എത്തിയാലും നമ്മുടെ തീരുമാനവും നമ്മുടെ നടപടിയും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ചിന്തയും നമ്മുടെ സംസാരവും മുശ്രിക്കിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ പ്രവർത്തിക്കുന്നവന്റെ സ്വഭാവത്തിലേക്കും പോകാൻ പാടില്ല. ശിർക്കുൽ ഹഫി ഉണ്ടല്ലോ, അഥവാ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഒരു അമലി ചെയ്യുമ്പോൾ ആളുകൾ കാണുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുന്ന ആളുകൾ, ആളുകൾ പ്രശംസിച്ചാൽ അതിനെ അനുസരിച്ച് അള്ളാഹുന്റെ വജിഹിന് വേണ്ടിയല്ലാതെ പണിയെടുക്കുന്ന ആളുകൾ, ആളുകളുടെ മദഹിനും ആളുകളുടെ ലൈക്കിനും ആളുകളുടെ കമന്റിനും മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതൊന്നും ആവരുത് നമ്മൾ. മറിച്ച് ലക്ഷ്യം വമാനമിനൽ മുശ്രിക്കീൻ, അള്ളാഹുവേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നൊരു അമലിൽ മറ്റൊരാളെയും ഞാൻ പങ്കു ചേർക്കൂല. അത് നീ കാണുന്നു എന്നല്ലാതെ മറ്റൊരാൾ കാണുന്നു എന്നത് എന്റെ കൽബിന്റെ സന്തോഷമാവൂല. നീ കേൾക്കുന്നു എന്നല്ലാതെ മറ്റൊരാൾ കേൾക്കുന്നു എന്നത് എന്റെ ഹൃദയ സന്തോഷത്തിന്റെ കാരണമാവില്ല. നീ അറിയുന്നു എന്നല്ലാതെ മറ്റുള്ളവർ അറിയുന്നതിന് ഞാൻ വലിയ വില കൽപ്പിച്ച് അതിനനുസരിച്ച് ഞാൻ എന്റെ അമലിനെ വർദ്ധിപ്പിക്കുകയും ചുരുക്കുകയും ചെയ്യില്ല. ഇതാണ് വമാ അനമിനൽ മുശ്രിക്കീൻ. ഇതൊക്കെ നമ്മുടെ വജ്ജഹത്തു, ഇതൊക്കെ നാം പറയുന്ന വജ്ജഹത്തിന്റെ അകത്തുള്ള ആശയങ്ങളിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. സത്യത്തിൽ എത്ര വലിയ ആശയങ്ങൾ, ഈ ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ ഇബാദത്തിന്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകാറുണ്ടോ എന്ന് സ്വയം ആലോചിച്ചാൽ മതി. പിന്നീട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക, ഫാത്തിഹ ഓതി തുടങ്ങുക. ഫാത്തിഹ മുതൽ ഒരു മൊത്തത്തിൽ അറിയേണ്ട സംഗതി, ഓരോ റുക്കുഇ സുജൂദ് ഇഅ്തിദാൽ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും തീരുവല്ല. ഇത് ഓരോ നിസ്കാരത്തിലെ മുഴുവൻ ദിക്റാണ്, നാം അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നിസ്കാരത്തിലെ മുഴുവൻ കാര്യങ്ങളും ദിക്റാണ്. ദിക്റാകുമ്പോ ഖുർആൻ പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന്, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു നമ്മെ ഓർക്കുന്ന സമയമാണ് നിസ്കരിക്കുന്ന സമയം എന്ന ഒരു ബോധം എന്തായാലും നിസ്കരിക്കാൻ നിൽക്കുമുണ്ടാവണം. അള്ളാഹു നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ അശ്രദ്ധരായി നിൽക്കുക എന്നുള്ളത് ഒരു തരം മതബുകേടല്ലേ? അതുകൊണ്ട് ഒരിക്കലും ആ ഒരു അശ്രദ്ധ വരാതിരിക്കാൻ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നാം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ തന്നെ അല്ലാഹു തആല അവനിലേക്ക് പ്രത്യേകമായി തിരിഞ്ഞു നിൽക്കുമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ തന്നെ അള്ളാഹു തആല അവനിലേക്ക് പ്രത്യേകമായി തിരിഞ്ഞു നിൽക്കും. അള്ളാഹു തആല തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നാം ഒരിക്കലും ശ്രദ്ധ തെറ്റി അള്ളാഹു നമ്മിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിൽ നിന്ന് തിരിക്കരുത്. ചില ഒരു മറ്റൊരു ഭാഗത്ത് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, മലായിക്കത്തിനോട് അള്ളാഹു തആല പറയുന്ന ഇന്നയാളെ നിസ്കരിക്കുന്ന നോക്കിക്കൊള്ളിയെന്ന്, എന്നിട്ട് അള്ളാഹു മുഅ്മിനീങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നാം ഫാത്തിഹ മുതലുള്ള സമയം ചുരുക്കി പറയാം. ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഫാത്തിഹയിൽ രണ്ടു ഭാഗമാണ്, ഒന്ന് അള്ളാഹുവിനെ സനാഹ് ചെയ്യുന്ന ഭാഗവും രണ്ട് ദുആ ചെയ്യുന്ന സമയവുമാണ്. അവിടെ അള്ളാഹു തആല തന്നെ പറയുന്ന ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈനി ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫുഹാലി വ നിസ്ഫുഹാലി അബ്ദി. അള്ളാഹു തആല പറയുന്നു, അതിന്റെ പകുതി ഭാഗം എനിക്കുള്ളതും പകുതി ഭാഗം എന്റെ അബ്ദിനുള്ളതും. പകുതി ഭാഗം എന്നോട് അവർ ഇങ്ങോട്ട് പറയുന്നതാണ്, പകുതി ഭാഗം അവർ എനിക്ക് എന്നോട് ചോദിക്കുന്നതാണ്. പകുതി എനിക്കുള്ള മദഹാണ്, പകുതി എന്നോട് ദുആ ചെയ്യുന്നതാണ്. അവരെന്തെല്ലാം ആ സമയത്ത് ദുആ ചെയ്യുന്നുണ്ടോ അതൊക്കെ, ഫലി അബ്ദി മാസഅല, അവരെന്തെല്ലാം ആ സമയത്ത് ചോദിക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ നൽകുമെന്ന് അള്ളാഹു തആല പറയാണ്. അങ്ങനെയാണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഹമിദനി അബ്ദി, എന്റെ അബ്ദി എന്നെ ഹംദ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്ന. അങ്ങനെ ഓരോ അർറഹ്മാൻ റഹീം ചൊല്ലുന്ന സമയത്ത് പറയുന്നുണ്ട്, മാലിക് യൗമിദ്ദീന്റെ സമയത്ത് പറയുന്നുണ്ട്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലുമ്പോൾ പറയുന്നുണ്ട്, ഇയ്യാക നഅബ്ദു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചല്ലോ, അള്ളാഹുവേ ഞാൻ നിന്റെ അബ്ദാണ്, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഞാൻ നിന്റെ യഥാർത്ഥ അടിമയാണ് റബ്ബേന, ഞാൻ അള്ളാഹിന്റെ ഒരു അടിമയാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു സമയത്തേക്ക് പോലല്ലോ, ജീവിതത്തിൽ എല്ലാ സെക്കൻഡിലും വേണ്ടേ. ഇയ്യാക നഅബ്ദു, അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ മാത്രം ഒരു യഥാർത്ഥ അടിമയാണ് അള്ളാഹുവേ എന്നർത്ഥം. അത് ഞാൻ അള്ളാഹിന്റെ അടിമയാണെന്ന് പറയാം. എന്നിട്ട് പല വിഷയത്തിലും അടിമ ഉടമയോട് കാണിക്കേണ്ട മര്യാദയല്ലാത്തത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക, അങ്ങനെ ഒരിക്കലും മായിത്തീരുകയും ചെയ്യരുത്. മറിച്ച് നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹു എന്നെ ഓർക്കുന്ന സമയമാണെന്ന ബോധത്തോടെ ഫാത്തിഹയും സൂറത്തുകളൊക്കെ നിർവഹിക്കുക. ഫാത്തിഹയും സൂറത്തുകളായാലും ഒരു ഹർഫിന് മിനിമം 10 ഹസനത്താണല്ലോ, അത് അള്ളാഹു തആല എത്രയും വർദ്ധിപ്പിക്കാമല്ലോ, ഖുർആനല്ലേ. അതിനുശേഷം പിന്നെ നമ്മൾ റുക്കുആണ് ചെയ്യുന്നത്. റുക്കുഉ സുജൂദ് ഇഹ്തിദാലിന്റെ ഒരു പൊതുവായ പ്രത്യേകത, ഓരോന്നും വിശദീകരിക്കാനുള്ള സമയമല്ല, പൊതുവായ ഒരു പ്രത്യേകത, കൂടുതൽ വിശദീകരിച്ചാൽ ചില ആളുകൾക്ക് കോംപ്ലിക്കേറ്റ് ആവുകയും ചെയ്യും. പൊതുവായ ഒരു പ്രത്യേകതയാണ്, ഇതിൽ മൂന്നിലുമുള്ളത് ഹംദും തസ്ബീഹുമാണ്. സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅലാ ബിഹംദിഹി, റബ്ബന ലക്കൽ ഹംദ്. മൂന്നും ഹംദാണ്, ഹംദുമുണ്ട് തസ്ബീഹുമുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയുന്ന പോലെ ആണല്ലോ റബ്ബന ലക്കൽ ഹംദ് അല്ലെങ്കിൽ ബിഹംദിഹി എന്ന് പറയുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅലാ അത് തസ്ബീഹാണ്, മലായിക്കത്തിന്റെ തസ്ബീഹാണ്, ഈ പ്രപഞ്ചത്തിലെല്ലാ ജീവജാലങ്ങളുടെയും തസ്ബീഹ് അതാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹംദ് ചൊല്ലുന്ന സമയത്ത് അള്ളാഹു ഒരു പ്രപഞ്ച നിറയെ സവാബ് നമുക്ക് നിശ്ചയിച്ചു തരുന്നുണ്ട്. ഒരു ഒരു അല്ല ഒരു അൽഹംദുലില്ല ചൊല്ലിയാലും ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും ഒരു പ്രപഞ്ച നിറയെ അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചു തരും. അപ്പോൾ എത്രയായിരിക്കും ഒരു നിസ്കാരം കഴിയുമ്പോൾ അള്ളാഹു തരുന്ന സവാബ്? ഏകദേശം ഒരു 76 തവണ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ തസ്ബീഹും ഹംദും ആവർത്തിക്കുന്നുണ്ട്. അത്രയും അള്ളാഹു അത്രയും പ്രപഞ്ച നിറയെ വെക്കാൻ മാത്രം പ്രതിഫലം പരലോകത്ത് നമ്മൾ അനുഭവിക്കാനുള്ള കാരണമാണ് ആ 4 റക്അത്ത് നിസ്കാരം എന്ന ബോധം നമുക്കുണ്ടാകണ്ടേ. സുജൂദിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, റുക്കുഇൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹു ഇത്ര വലുത് നമുക്ക് തരുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു ശ്രദ്ധയോടുകൂടെ അതൊന്ന് വാങ്ങാനുള്ള മനസ്സെങ്കിലും, അതെനിക്ക് തരുമെന്ന് വിശ്വസിക്കാനുള്ള മനസ്സെങ്കിലും ആ സമയത്ത് നമ്മൾ വെക്കണ്ടേ. അമ്രുക്കുഉ ഫഅളിമൂ ഫീഹി റബ്ബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അള്ളാഹുവിനെ വല്ലാതെ തഅലീം ചെയ്യേണ്ട സമയമാണ് റുക്കുഉ്. അതാണ് സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്നായത്. പിന്നെ ഇഹ്തിദാൽ സുജൂദ്, എല്ലാത്തിലും ഹംദ് വർദ്ധിച്ചു വരികയാണ്. ഹംദും തസ്ബീഹും, ഹംദിനൊരു പ്രത്യേകത കൂടിയുണ്ട്. തസ്ബീഹിനും ഹംദിനും ഓരോ തവണ ചൊല്ലിയാൽ തന്നെ പ്രപഞ്ചം നിറയെ വെക്കാൻ മാത്രം പ്രതിഫലം ഉണ്ടാവും. ഹംദ് 3 തവണ ചൊല്ലിയാൽ അള്ളാഹു പറയുന്നില്ല സിൽ തൊഴുത്ത, ഇനി നീ എന്തും ചോദിച്ചാൽ ഞാൻ ഉത്തരം തരാമെന്ന്. ഒരു ഹംദ് ചൊല്ലിയാലുള്ള പ്രതിഫലം തന്നെ ഒരു പ്രപഞ്ചം നിറയെ വെക്കാൻ മാത്രം പരലോകത്ത് കാണും. രണ്ടാമത്തെ ഹംദന്റെ അടിമ ചൊല്ലിയാൽ ഏ ആകാശം മുതൽ ഭൂമിയുടെ അവസാനം വരെ വെക്കാൻ മാത്രം ഞാൻ അവന് സവാബിനെ നിശ്ചയിക്കുമെന്നാണ് ഹദീസ്. മൂന്നാമത് ഹംദ് ചൊല്ലിയാൽ സൽ തുഴച്ചാന്നുള്ള പറയുന്ന, ഇനി നിനക്ക് ആവശ്യമുള്ള ചോദിച്ചു ഞാൻ തരാമെന്ന്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളിങ്ങനെ സുജൂദിൽ നിന്ന് അണീക്കും. എന്നിട്ട് എന്ത് പറയും?
റബ്ബ് ഗഫർലി വറഹ്മനി വജുബ്നി വറഫഅനി വർസഖ്നി വഹ്ദിനി വഅഫിനി. പടച്ചവനെയെങ്കിലും മഗ്ഫിറത്ത് തരണം. അള്ളാഹുവേ എനിക്ക് റഹ്മത്ത് ചെയ്യണം. എൻ്റെ ഇബാദത്തിലുള്ള പോരായ്മയൊക്കെ പരിഹരിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധിയൊക്കെ പരിഹരിച്ചു തരണം. എനിക്ക് റിസ്ഖിനെ തരണം. എനിക്ക് സമ്പത്ത്, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ഹിദായത്തും വേണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു സമയം അല്ലേ. എത്ര മഹത്തായ പ്രാർത്ഥന. നിങ്ങൾ നോക്ക്, ഈ വർഷം തറാവീഹൊക്കെ നിസ്കരിച്ച ആളുകൾ ഒരു ദിവസം തന്നെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 20 തവണ ഇത് അള്ളാഹുവിനോട് ചോദിക്കുക. റമദാനിലൊക്കെ 20 തവണ ചോദിച്ചാൽ അള്ളാഹ് തരാതിരിക്കുക. ഉള്ളിലൊന്ന് തട്ടിയാൽ മതി, കൽബിലേക്കൊന്ന് അതൊന്ന് തട്ടിയാൽ മതി. റബ്ബ് ഗഫർലി, അള്ളാഹുവേ എനിക്ക് പൊറുക്കണേ. റഹ്മനി, അള്ളാഹ് എന്നോട് റഹ്മത്ത് ചെയ്യണേ. വജ്ബുർണി റബ്ബെ, എൻ്റെ ഇബാദത്തിൽ വന്ന കുറവൊക്കെ പരിഹരിക്കണേ. അതോടുകൂടെ തന്നെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരണേ. വറഫഅനി, എൻ്റെ ദർജ വർദ്ധിപ്പിച്ചു തരണേ. വർസുഖ്നി, എനിക്ക് സമ്പാദ്യം തരണേ. വറഫഅനി വഹ്ദിനി, എനിക്ക് ഹിദായത്തിനെ തരണേ. വഅഫിനി, എനിക്ക് ആരോഗ്യവും നൽകണേ. ഏവ ആവശ്യമുള്ളതല്ലേ. ചോദിക്കുന്ന സമയത്തൊന്ന് ഹൃദയം സ്പർശിക്കണം. ഹൃദയം സ്പർശിക്കാതെ കുറേ അങ്ങനെ ദുആ ചെയ്താൽ പോരാ. ഹൃദയം സ്പർശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. ഈ റമദാനിലെ 20 ദിവസത്തെ 19 തറാവീഹുകൾ നമ്മൾ പൂർത്തിയാക്കിയില്ലേ? ഈ തറാവീഹുകളിൽ ഓരോന്നും നമ്മളിത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര തവണ അള്ളാഹുവിനോട് ചോദിച്ചു ഇത്? എത്ര ഫർളുകളിൽ നമ്മളിത് ചോദിച്ചു? ഉള്ളിലൊന്ന് തട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുജൂദാകട്ടെ വസ്തുത വഖ്തരിബ് എന്ന് ഖുർആൻ പറഞ്ഞ സമയം അള്ളാഹുവിനോട് അടുക്കാൻ സുജൂദ് വേണമെന്നാണ്. സുജൂദിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കൂടണം എന്ന് പറഞ്ഞവരോടൊക്കെ എന്നാണ് പറഞ്ഞത്. അതിൽ നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്കുകയും. അപ്പൊ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിൽക്കാനുള്ള അമലു സുജൂദാണ്. അള്ളാഹുവിനോട് ഏറ്റവും കുറുമ്പിൽ, ഏറ്റവും അടുത്ത സമയം അടുത്ത് നിൽക്കാനുള്ള സമയവും സുജൂദാണ്. അപ്പൊ എന്തും ചോദിക്കാൻ പറ്റിയ സമയമാണെന്ന് അർത്ഥം. ആ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തുക. ആ ബോധത്തോടു കൂടെ സുജൂദ് നിർവഹിക്കുക. അങ്ങനെ സുജൂദ് റുക്കുവൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്പെഷ്യലായി വരുന്ന അമല് അത്തഹിയാത്താണ്. 4 റക്അത്ത് നമസ്കാരത്തിൽ 2 തവണ വരുമല്ലോ. 2 റക്അത്ത് നമസ്കാരത്തിൽ അത്തഹിയാത്തില്ലാത്ത നമസ്കാരം വൈ നമസ്കാരമല്ലേ ഉള്ളൂ. അപ്പോൾ അത്തഹിയാത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അത്തഹിയാത്ത് ശരിക്കും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തിയ അഭിസംബോധനാണല്ലേ. മിഅ്റാജിന്റെ രാത്രിയിൽ അഭിസംബോധനമാണ്. ഇനി അള്ളാഹുനെ പരലോകത്ത് വെച്ച് കണ്ടാലും നമ്മൾ പറയുന്ന വാക്കാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തുല്ലാഹ്. പിന്നീട് നമ്മൾ പറയുന്നത് സലാമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം. എന്താണ് ആ സലാം? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ ആ സലാം പറയേണ്ട രീതി പറയാണ്. വഹദിർ ഫീ ഖൽബിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ശഖ്സഹുൽ കരീം. നിങ്ങളുടെ ഹൃദയത്തിൽ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. വഖുൽ, റസൂലുള്ളാഹി ശരിക്ക് കൽബിൽ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് പറയണം, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. ഇതുപോലെ നീ മനസ്സിൽ ഉറപ്പിക്കണം. അൻ ഫീ അന്നഹു യബ്ലഗുഹു വ യറുദ്ദു അലൈക മാ ഹുവ ഔഫാ മിൻഹു. നീ പറഞ്ഞതിനേക്കാൾ മനോഹരമായൊരു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് മടക്കുമെന്ന് നീ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി സലാം പറയാൻ ഒരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും മനസ്സിൽ ചിന്തിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സലാം മടക്കാൻ പോകുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ സലാം ചെല്ലണം. അപ്പോ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുന്റെ റസൂലുള്ളാഹിനോട് സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. ഹബീബായ നബി തങ്ങൾ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ അശ്രദ്ധരാകാൻ പറ്റൂലല്ലോ. എന്തായാലും ഉറപ്പല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞാൽ സലാം മടക്കും എന്നുള്ളത്? ചിലപ്പോൾ നമ്മൾ അശ്രദ്ധരായിരിക്കും, പക്ഷെ മദീനയിൽ നിന്ന് സലാം മടക്കാതിരിക്കില്ല. ആര് പ്രപഞ്ചത്തിൽ ഏത് ഭാഗത്തു നിന്ന് എന്നോട് സലാം പറഞ്ഞാലും അള്ളാഹു ഉടനെ തന്നെ എനിക്ക് റൂഹിനെ തിരിച്ചു തരികയും ഞാൻ സലാം മടക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ അങ്ങനെ സലാം ചൊല്ലി പിന്നെ മൂന്നാമത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് മുഅ്മിനീങ്ങളുടെ ഒരു സൗഭാഗ്യമാണ്. അസ്സലാമു അലൈന, നമ്മൾ നമ്മുടെ മേലൊന്ന് സലാം ചൊല്ല. ഓരോ മുഅ്മിനും അവനവന് വേണ്ടി സലാം ചൊല്ലും. പിന്നെയോ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിക്കുന്നത് വഅലാ ഇബാദില്ലാഹിൽ മുഅ്മിനീൻ എന്നാണ് അർത്ഥം. പഠിച്ചവൻ എല്ലാ മുഅ്മിനീങ്ങളായ ആളുകൾക്കും നിന്റെ സലാം ഉണ്ടാകണേ എന്ന്. ഇതാണ് നേരത്തെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മത്തി ഉമ്മത്തും മറഹൂമ, എന്റെ ഉമ്മത്ത് വല്ലാതെ റഹ്മത്ത് കിട്ടിയൊരു സമുദായം. അൽഹംദുലില്ലാഹ്. ഓർത്തു നോക്കൂ, ഓരോ ആളുകളുടെ നിസ്കാരത്തിലും എല്ലാ മുഅ്മിനീങ്ങൾക്കും ദുആ ഉണ്ട്. ഓരോ മുഅ്മിനിന്റെ നിസ്കാരത്തിലും എല്ലാ മുഅ്മിനിനും വേണ്ടിയും ദുആ ഉണ്ട്.
അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ എല്ലാ അടിമകൾക്കും വേണ്ടി ദുആ നടക്കുകയാണ്. അപ്പൊ ലോകത്ത് നമ്മളൊരു മുഅ്മിനോട് എങ്ങനെ പിന്നെ വെറുപ്പിനെ സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. കാരണം അവൻ നമുക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുന്ന ആൾ. 5 നേരം തറാവീഹിൽ 20, തറാവീഹിൽ 10 തവണ ഇങ്ങനെ ദുആ ചെയ്യുന്ന ഒരാളെ നമ്മൾ വെറുക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളായിരിക്കും എപ്പോഴും മുഅ്മിനീങ്ങൾ. വെള്ളിയാഴ്ച ഖുതുബകളിലൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങളായ ആണിനും പെണ്ണിനും പുറത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്യൂലേ? ലോകത്തെല്ലാ മുഅ്മിനീങ്ങളും അതിൽ ഉൾപ്പെടൂല. നമുക്ക് വേണ്ടി മസ്ജിദുൽ അക്സയിലും മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബവിയിലും ലോകത്തെല്ലാ പള്ളികളിലും യൂറോപ്പിലും അമേരിക്കയിലായാലും എല്ലാ സ്ഥലത്തുമുള്ള ദുആകളിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്നില്ലേ? ഉമ്മത്തി ഉമ്മത്തും മർഹൂമ, എന്റെ ഉമ്മത്ത് ധാരാളം റഹ്മത്ത് ലഭിച്ച ഉമ്മത്താണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സലാമൊക്കെ പറഞ്ഞ് പിന്നെ ഷഹാദത്ത് കലിമയാണ് ചൊല്ലുന്നത്. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ ഏ ആകാശവും ഏ ഭൂമിയൊരു തുലാസിലും ഷഹാദത്ത് കലിമ ഒരു തുലാസിലും വെച്ചാൽ ഷഹാദത്ത് കലിമക്കാണ് കനമെന്ന് ഹദീസിലൊക്കെ വന്നതല്ലേ? ആ ഷഹാദത്ത് കലിമ നമ്മൾ ചൊല്ലുന്നത് അപ്പൊക്കെ അങ്ങനെ ഒരു അശ്രദ്ധ കൈ അങ്ങനെ ഓട്ടോമാറ്റിക്കലി കുറെ ആളുകളുടേത് ശീലമായതുകൊണ്ട് വിരലങ്ങനെ ഉയരുന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വരാത്തൊരവസ്ഥ, കൽബ് വരാത്തൊരവസ്ഥ ഉണ്ടാകരുത്. ഹൃദയമാണ് ഇവിടെ ഉയരുന്നത്, വിരല് മാത്രമാകരുത്. പിന്നെ സ്വലാത്താണ്, സ്വലാത്ത് ചൊല്ലിയാലോ നമ്മുടെ പേര് മദീനയിൽ റൗളാ ഷെരീഫിൽ മലായിക്കത്ത് പറയൂലേ? അതല്ലേ സ്വലാത്തിന്റെ വലിയൊരു പ്രത്യേകത? നമ്മുടെ പേര് റൗളാ ഷെരീഫിൽ മലക്കുകൾ പറഞ്ഞു കൊടുക്കൂലേ സ്വലാത്ത് നാം സ്വലാത്ത് ചെല്ലുന്ന സമയത്ത്? അപ്പോൾ മദീന നമ്മോട് സംസാരിച്ച് നമ്മുടെ പേര് മദീനയിൽ പറയപ്പെടുന്ന ഒരു മനോഹരമായ രംഗനമസ്കാരത്തിൽ കടന്നു വരുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ കുറേ പാപങ്ങളുമായി നിസ്കരിക്കാൻ വരും, പക്ഷെ അവരെ റുക്കുഴും സുജൂദൊക്കെ കഴിയുമ്പോൾ അത് ആ പാപങ്ങളൊക്കെ അങ്ങ് വീണ് പോയിട്ടുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവസാനം ഒന്നും കൂടെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു. റബ്ബേ, പണ്ട് ചെയ്ത പാപവും പരസ്യമായി ചെയ്തതും ഇപ്പോൾ ചെയ്തതും സ്വകാര്യമായി ചെയ്തതും എല്ലാം നീ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യാം. പിന്നെ മരണത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫിത്തിന, മരണത്തിൽ വരുന്ന ഫിത്തിന, ദജ്ജാലിന്റെ ഫിത്തിന, ഖബറിലെ ഫിത്തിന, ഇവയിൽ നിന്നൊക്കെ കാവലിനെ ചോദിച്ച് നമ്മളിങ്ങനെ സലാം വിട്ടാൽ ഒരുങ്ങുമ്പോൾ, നേരത്തെ വുളു ചെയ്യുമ്പോൾ ഹൃദയശുദ്ധി നേടി സ്വർഗത്തിലെ എൻട്രി പാസ് വാങ്ങി അള്ളാഹനോട് സംസാരം തുടങ്ങി ഹൃദയം അള്ളാഹ്ക്ക് സമർപ്പിച്ച് അള്ളാഹനോട് ദീർഘമായി സംസാരിച്ച് മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ച് റസൂലുള്ളാഹിനോട് നാം സലാം പറഞ്ഞ് റസൂലുള്ളാഹ് നമുക്ക് സലാം മടക്കി, അതിന്റെ ഇടയിലാവട്ടെ അള്ളാഹു ധാരാളം പ്രപഞ്ചങ്ങൾ നിറയെ വെക്കാൻ മാത്രം സവാബ് നമുക്ക് നിശ്ചയിച്ചു തന്ന് നമ്മുടെ പേര് മദീനയിൽ റൗളാ ഷെരീഫിൽ പറയപ്പെട്ട് ശേഷം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ വിജയത്തിനും ഒരിക്കൽ കൂടി ദുആ ചെയ്ത് നാം ഇങ്ങനെ സലാം വീട്ടുന്ന സമയത്തുണ്ടല്ലോ മലായിക്കത്ത് വഖ്സുദ് വഖ്സർ ഇൻദ തസ്ലീമി അസ്സലാമു അലൽ മലായിക്ക, നിങ്ങൾ സലാം അടക്കം ചെല്ലുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ മലക്കുകൾ സലാം അടക്കുന്നുണ്ടെന്ന ബോധം ഉണ്ടാവണം. എന്തുകൊണ്ടാണ് മലക്കടെ കാത്തിരിക്കുന്നത്? നമ്മൾ അത്രയും വിശുദ്ധരായിട്ടാണ് നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നത്. വുളുവോടുകൂടെ തന്നെ ശുദ്ധീകരണം തുടങ്ങിയതാണ്, ഭാങ്കിൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ തുടങ്ങിയതാണ്. വുളുവിൽ വീണ്ടും, വുളുവിന് ശേഷമുള്ള ദുആയിൽ വീണ്ടും, വുളുവിന്റെ വെള്ളത്തുള്ളിയുടെ കൂടെ ദോഷങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോകുന്നു. നിസ്കാരത്തിലെ സുജൂദ് റുക്കുഅകളുടെ കൂടെ ദോഷങ്ങൾ ഒലിച്ചു പോകുന്നു. അള്ളാഹു ധാരാളം സവാബിനെ നമുക്ക് നിശ്ചയിച്ചു തരുന്നു. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച പോലെ നമ്മൾ സംസാരിക്കുന്നു, ശേഷം നമ്മൾ റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നു, റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് മറുപടി പറയുന്നു, ശേഷം നമ്മൾ സ്വലാത്ത് ചെല്ലുന്നു, മദീനയിൽ നമ്മുടെ പേര് പറയപ്പെടുന്നു, അതിനുശേഷം ഇനിയും എന്തെങ്കിലും തെറ്റുകൾ ബാക്കിയാണെങ്കിൽ പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അവിടെ മുതൽ പിന്നീട് ജീവിതത്തിലും മരണത്തിലും ഖബറിലും മഹ്ശറിലും വരുന്ന ദജ്ജാലിന്റെ ഫിത്നെ ഉൾപ്പെടെയുള്ള എല്ലാ ഫിത്നയിലും നിന്ന് കാവൽ ചോദിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ഒരാൾ സലാം അടക്കുമ്പോൾ, സലാം ചെല്ലുമ്പോൾ മലക്കുകൾ കാത്തിരിക്കാൻ ഈ സത്യവിശ്വാസിയുടെ സലാം ഒന്ന് മടക്കാൻ, അങ്ങനെ അവര് സലാം അടക്കുമ്പോൾ സലാം ചൊല്ലുമ്പോൾ മലായിക്കത്ത് സലാം അടക്കുമെന്നും അത് മനസ്സിൽ കരുതണമെന്നും മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ഇബാദത്തൊക്കെ എന്നറിയുന്നത്? 10,000 മലായിക്കത്ത് കേവലം റുക്കുഴ മാത്രം ചെയ്യുന്നുണ്ട് ഖിയാമെന്നാള് വരെ, 10,000 മലായിക്കത്ത് സുജൂദ് മാത്രം ചെയ്യുന്നുണ്ട്, 10,000 മലായിക്കത്ത് ഖിയാമിലാണ്, 10,000 മലായിക്കത്ത് ഇരുത്തത്തിലാണ്. ഈ 4 നിസ്കാരത്തിന്റെ അകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നില്ലേ? 40,000 മലായിക്കത്ത് അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് ഒരു മുഅ്മിൻ മാത്രം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കാൻ, 40,000 മലായിക്കത്തിന് അള്ളാഹു വീതിച്ചു കൊടുത്ത ഇബാദത്താണ്
ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു നിസ്കാരത്തിൽ കയറി വരുന്നത് എന്ന്. ആ ഒരു ചിന്തയും ബോധമൊക്കെ നമ്മുടെ ഇബാദത്തിൽ ഉണ്ടാവണം. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഇതാ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ വിഭാഗത്തിലുള്ള നിസ്കാരത്തിൽ സൂക്ഷ്മതയുള്ള യഥാർത്ഥ നിസ്കാരക്കാരായി നമ്മൾ മാറണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇബാദത്തിലൊക്കെ വലിയ സന്തോഷവും ഈമാനും പ്രദാനം ചെയ്യട്ടെ. നിസ്കാരം കഴിഞ്ഞുള്ള ദിക്റുകളൊന്നും മിസ്സാകരുത്. എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചെങ്കിൽ പുറത്തു തരാൻ, അശ്രദ്ധ വന്നു പോയെങ്കിൽ അള്ളാഹു പുറത്തു തരാനാണല്ലോ. ശേഷം മൂന്ന് ഇസ്തിഗ്ഫാർ, സ്വർഗത്തിലേക്കുള്ള എല്ലാ ബ്ലോക്കും നീങ്ങാനുള്ളതാണല്ലോ ആയത്തുൽ കുർസി. അങ്ങനെയുള്ള ഹദീസിൽ വന്നത് ലൈസ ബൈനഹു വബൈന ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. നിസ്കാര ശേഷം ആയത്തുൽ കുർസി പതിവുള്ളവന് സ്വർഗത്തിൽ പോകാൻ ഏക തടസ്സം മരണം മാത്രമാണെന്നാണ്. ശേഷം 33 സുബ്ഹാനല്ലാഹുണ്ട്, 33 അൽഹംദുലില്ലാഹുണ്ട്, 33 അല്ലാഹു അക്ബർ ഉണ്ട്. അതിന്റെ മുമ്പുള്ള ദിക്റുകളും അല്ലാഹുമ്മ അൻതസ്സലാമ മിൻകസ്സലാം ഒന്നും വിട്ടുപോകരുത്. അല്ലാഹുമ്മ അൻതസ്സലാമ, അല്ലാഹുവിനെ നമ്മളിങ്ങനെ കാണുമ്പോൾ സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ എണീറ്റെന്ന് ചെല്ലുന്ന ദിക്റാണ്. മുഅ്മിനീങ്ങൾ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ചെല്ലുന്ന ദിക്റുകളിൽ ഒന്നാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. ഇത്ര സന്തോഷത്തോടെ ചെല്ലേണ്ട ദിക്റാതൊക്കെ വടച്ചവനെ, നിന്നെ നേരിട്ട് കണ്ടുമുട്ടുമ്പോ ഇങ്ങനെ ചൊല്ലാൻ അവസരം ഉണ്ടാവണേ എന്ന കരുത്തോടുകൂടെ ചൊല്ലാൻ കഴിയണം. അങ്ങനെ പിന്നെ 33 സുബ്ഹാനല്ലാഹി, 33 അൽഹംദുലില്ലാഹി, 33 അല്ലാഹു അക്ബർ അറിയണേ. മഹത്വം വിശദീകരിച്ച തീരാത്ത ദിക്റാണ് ആ സമയത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എല്ലാ ദോഷവും പൊറുക്കപ്പെടാനുള്ള അമലെന്ന്. ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ പോകാൻ ഏറ്റവും ലളിതമായ അമലെന്ന്. മറ്റൊരിക്കൽ പറഞ്ഞു, ഹജ്ജിനേക്കാൾ അഫ്ലായ അമലെന്ന്. കുറച്ച് ഫക്കീറന്മാരായ സഹാബികൾ വന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ, എന്നിട്ട് പറഞ്ഞു, നബിയെ, മുതലാളിമാർ ഹജ്ജൊക്കെ ചെയ്ത് അവരെ കയ്യിൽ പണുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജിനേക്കാൾ അഫ്ളായ ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ. എന്നിട്ട് പറഞ്ഞു കൊടുത്ത അമലാണ് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. 33 സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ 33 പ്രപഞ്ചം നിറയെ വെക്കാൻ മാത്രം സവാബ് അല്ലാഹ് നിശ്ചയിക്കും. 33 അൽഹംദുലില്ലാഹ് പറയുമ്പോൾ നമുക്ക് നിർണയിക്കാനാവാത്ത വിധം സവാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലില്ലേ, അൽഹംദുലില്ലാഹ് പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന പോലെ വർദ്ധിപ്പിക്കുന്ന ഒരു ദിക്റില്ല എന്ന്. അതിങ്ങനെ ഇരട്ടിയാക്കിക്കൊണ്ടേയിരിക്കും സവാബിന്. അങ്ങനെ അന്ന് മാത്രമല്ല, 3 അൽഹംദുലില്ലാഹ് പറയുമ്പോൾ തന്നെ അല്ലാഹു തആല സൽത്ത് വഴ്ത്ത, ഇനി ചോദിക്കും ഞാൻ ഉത്തരം തരാമെന്ന് പറയും. അഫ്ളു ദുആ അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ ദുആ തന്നെയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അങ്ങനെ 33 തവണ പറയുമ്പോൾ 11 തവണ അല്ലാഹു നീ ചോദിച്ച് ഞാൻ ഉത്തരം തരാമെന്ന് പറയുന്നുണ്ട്. ശേഷം അള്ളാഹു അക്ബർ 33 തവണ അള്ളാഹു അക്ബർ പറഞ്ഞാൽ ഓരോ അള്ളാഹു അക്ബറിന്റെ സമയത്തും മാ കബ്ബറ മുകബ്ബിറ ഇല്ലാ ബുഷീർ ചൊല്ലിയാൽ മലക്കുകൾ അവരോട് സന്തോഷ വാർത്ത പറയുന്നു. അപ്പൊ സ്വർഗം കൊണ്ട് 33 തവണ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട്. പിന്നെ നമ്മളങ്ങ് അള്ളാഹുവിലേക്ക് കൈയുയർത്തുമ്പോൾ ആമീൻ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ മലായിക്കത്ത് കാത്തിരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കാം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതൊന്നും മിസ്സായി പോകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മിസ്സായി പോകരുത്. അതുപോലെ തന്നെ മറ്റ് ദിക്റുകളും ഇബാദത്തുകളും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഈ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. എല്ലാവരിലും പരമാവധി ഇബാദത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണം. ഏറ്റവും ഖൈറായത് എന്താണോ അത് ചെയ്യുക. പ്രതിഫലമുള്ള ഒരുപാട് അമലുകൾ നമുക്ക് കിട്ടും. ഹലാലായ പലതും ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ടാവും. ഈ 10 ദിവസങ്ങൾ അങ്ങനെ ഒന്ന് നോക്കല്ലേ. ഏറ്റവും കൂടുതൽ അഫ്ളൽ ഏതാണോ അത് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകല്ലേ. ഏറ്റവും അഫ്ളായ അമല ഏതാണോ അത് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. തഹജ്ജുദ് നിസ്കാരം ഒന്നും മിസ്സാകരുത്. അത് എത്ര റക്അത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും അത്ര വർദ്ധിപ്പിക്കുക. ദുഹ നഷ്ടപ്പെട്ടു പോകരുത്. തസ്ബീഹ് നിസ്കാരം കഴിയുമെങ്കിൽ എന്നും ഒരിക്കലെങ്കിലും വിശുദ്ധ റമദാന്റെ അവസാനത്തെ 10 നാളുകളെല്ലാം നിർവഹിക്കാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാ ദോഷങ്ങളും നമുക്ക് പുറത്തു തരണം. എന്നിട്ട് റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ക്ലീനായി വെളിച്ചമുള്ള ഹൃദയമായി മാറണം. ഒരുപാട് ദിവസങ്ങളായി, 35 ദിവസങ്ങളായി അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ തുടർന്ന് വരുന്നു. ഇന്ന് ഇൻഷാ അള്ളാഹ് റമദാൻ കഴിയുന്നതുവരേക്ക് താൽക്കാലികമായി ഇത് അവസാനിപ്പിക്കുകയാണ്. ഇഹ്യയിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ഖബർ മുതൽ മഹ്ഷർ വരെയുള്ള, സ്വർഗം വരെയുള്ള വിശദമായ ചർച്ചകൾ ബാക്കിയാണ്. വിശുദ്ധ റമദാന്റെ അവസാന നാളുകളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഇബാദത്തിന് ഒരുങ്ങി തയ്യാറായി, അരമുറുക്കി ഒരുങ്ങി തയ്യാറാകുമെന്നൊക്കെ ഹദീസിൽ വന്ന നാളുകളല്ലേ. ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവുകളുമാണ്. വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങിയാൽ 25-ാം രാവ് അതിപ്രധാനവുമാണ്. നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഇമാം ഗസ്സാലി തങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ രാവുകളും പകലുകളും ഇബാദത്തിൽ ധന്യമാകണം. ഒരു സെക്കൻഡ് ചുണ്ടിൽ ദിക്റില്ലാതിരിക്കരുത്. പ്രത്യേകം ഓർക്കണ, ഒരു സെക്കൻഡ് ചുണ്ടിൽ നിന്ന് ദിക്ര ഒഴിവാകരുത്. നമ്മളെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ചുണ്ടിലെ ദിക്രങ്ങ് മറന്നുപോകും. അത് ചുണ്ടിൽ നിന്ന് ദിക്ര ഒഴിവായി പോകരുത്. ചില ആളുകൾ ഇങ്ങനെ പറയും കൽബിൽ അങ്ങ് കയറുന്നില്ല, ചുണ്ടിൽ അങ്ങ് കുറെ ചെല്ലിക്കൂടി, അപ്പൊ കൽബിൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് കയറും. ചുണ്ടെങ്കിലും ഇബാദത്ത് ചെയ്ത
വിഭാഗത്തിൽ ഉൾപ്പെടുമല്ലോ. അള്ളാഹു നൽകിയ നാവ് എന്നതെങ്കിലും നമ്മൾ അവയവ ഇബാദത്തിന് ഉപയോഗിച്ച അവയവങ്ങളിൽ, ശുക്ർ ചെയ്യാൻ ഉപയോഗിച്ച അവയവങ്ങളിൽ ഉൾപ്പെടുമല്ലോ ഇൻഷാ അള്ളാഹ്. അതോടൊപ്പം ഒരുപാട് ദിവസം ഇതൊക്കെ കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവരിലും കബൂൽ ചെയ്യട്ടെ. റബ്ബ സാമിയൻ ഔആമിനൽ ഖായിലി എന്നൊരു ഹദീസുണ്ടല്ലോ, പറഞ്ഞവനേക്കാൾ ഉൾക്കൊള്ളുന്ന ശ്രോതാക്കൾ ധാരാളമുണ്ടെന്ന്. അങ്ങനെ തന്നെയാണ് ഇതിലും ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ കൽബ് ശുദ്ധിയാവാനും സഖവ വർദ്ധിക്കാനും ഈമാൻ വർദ്ധിക്കാനും ആക്കിബത്ത് നന്നാവാനും ഒക്കെ നിങ്ങളും ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്യാണ്. ആർക്കും അറിയില്ല ആരാണ് ഇനി കണ്ടുമുട്ടാനുണ്ടാവുക എന്ന്, നമുക്ക് ആർക്കും തീരുമാനിക്കാനാവില്ല, അറിയില്ലല്ലോ. പക്ഷേ ഏത് സമയത്ത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടി വന്നാലും നല്ല സന്തോഷത്തിൽ പോകണം, നല്ല റാഹത്തോടെ മടങ്ങണം, ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മടങ്ങണം. അവസാനത്തെ റമദാൻ ഈ റമദാൻ ആണെങ്കിൽ ഈ റമദാൻ നമ്മളിൽ നിന്ന് നമ്മൾ കബൂലാകണം. അവസാനത്തെ തറാവീഹുകൾ ഈ റമദാന്റെ തറാവീഹുകളാണെങ്കിൽ തറാവീഹിന്റെ വിഷയത്തിൽ പരാജയപ്പെടുന്നവരിൽ നമ്മൾ പെട്ടുപോകരുത്. റമദാൻ വന്നിട്ട് പാപമോചനം ലഭിക്കാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാരെന്ന് ഹദീസിൽ പരിചയപ്പെടുത്തി ആ വിഭാഗത്തിൽ നമ്മൾ പെടരുത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള നല്ലവരിൽ നാം ഉൾപ്പെടണം. നമ്മെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പോയിക്കോളൂ എന്നുള്ള വിളിച്ചു പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടണം. പരസ്പരം കണ്ടവരല്ല ഈ വോയിസ് കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്നറിയാം. പക്ഷേ ഇതൊരു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധമാണ്, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധമായി തന്നെ തുടരണം. എന്നിലൊരു തെറ്റ് കണ്ടാൽ പറയുന്നതിൽ നിങ്ങൾ ആരും മടി കാണിക്കരുത്. നിങ്ങളിലൊരു തെറ്റ് കണ്ടാൽ പറയുന്നതിൽ എനിക്കും മടിയുണ്ടാകരുത്. അങ്ങനെയായാൽ ബന്ധം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധമാകും. ആ ബന്ധം അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ ഹിസാബില്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തും. റഹ്മുർ റഹീമായ റബ്ബ് നാം എല്ലാവരെയും വിജയിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. നാം ചെയ്ത ഇബാദത്തുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രവാസികളായ സുഹൃത്തുക്കളും അല്ലാത്ത നാട്ടുകാരായ സുഹൃത്തുക്കളും പലരും ജീവിതം കബൂലാകാൻ വേണ്ടി, അതുപോലെ തന്നെ ഈമാൻ സലാമത്താകാൻ വേണ്ടി, ആക്കിബത്ത് നന്നാവാനും രോഗം ശിഫയാവാനും പ്രയാസം നീങ്ങാനും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇതൊന്നും അല്ലാതെ ജീവിതത്തിൽ ഒരുപാട് തവണ പല സദസ്സിൽ പോയ സമയത്തും മറ്റു മാർഗങ്ങളിലൂടെയും സലാം പറയാൻ ഏൽപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യണം. അതോടൊപ്പം കുറേ മുഅ്മിനീങ്ങൾ വഫാത്തായി പോയിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഫാത്തിഹ ഓതി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും മകളും മരണപ്പെട്ട റുഖിയ ബീവിയും ആയിഷ ബീവിയും വഫാത്തായത് വിശുദ്ധ റമളാന്റെ 17-ാം രാവിലായിരുന്നു. അവരൊക്കെ അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബദരീങ്ങളുടെ പേരിലും മറ്റു മഹത്തുക്കൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അംബിയായിന്റെ പേരിലും അംബിയായിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും ആരെല്ലാം ഇഷ്ടപ്പെട്ട അവരെല്ലാവരുടെ പേരിലും നമുക്കൊന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദുഹു വഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സുബ്ഹാന റബ്ബിയൽ അലിയിൽ അലൽ വഹാബ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മിയ്യ വഅലാ ആലിഹി വസഹ്ബിഹി വബാരിക വസല്ലി. اللهم يا من ظهر الجميل وستر القبيح يا من لم يؤاخذ بالجريرة ولم يهتك الستر يا عظيم العفو ويا حسن التجاوز يا واسع المغفرة يا باسط اليدين بالرحمة
يا سامع كل نجوى ويا منتهى كل شكوى يا ربنا يا مولانا يا سيدنا يا غاية رغبتنا نسألك يا الله نسألك بأسمائك الحسنى وكلماتك العليا يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا الله يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا ستار يا فتاح يا عليم يا قابل يا الله يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكيم يا حكم يا عدل يا لطيف يا خبير يا عليم يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا الله يا باعث يا شهيد يا حق يا قوي يا متين يا ولي يا حميد يا محسي يا مبدئ يا معيد يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا الله يا عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقصد يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂൽ ചെയ്യണം. റഹ്മാനെ അല്ലാഹുവേ, ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമാർ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, ഭാര്യ സന്താനങ്ങൾ അല്ലാഹുവേ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഞങ്ങളെ ഇൽമ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഇൽമിൽ സഹായിച്ച മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇൽമ പഠിച്ചവർ അല്ലാഹുവേ, ശബ്ദം കേൾക്കുന്നവർ, ആമീൻ പറയുന്നവർ, എല്ലാവരുടെ എല്ലാ ദോഷവും നീ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യപരസ്യ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ സയ്യിആത്തുകളും നീ മാപ്പാക്കണം. റഹ്മാന്, ശിഷ്ടകാലം പാപരഹിത ജീവിതം നയിക്കുവാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്. രോഗികൾക്ക് ഷിഫായിന നൽകണേ അല്ലാഹ്. പ്രവാസികളായ ഞങ്ങളെ സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ, നിന്റെ പ്രത്യേകമായ ഹിഫ്ള അവർക്കൊക്കെ നൽകണം റഹ്മാനെ. നിന്റെ കാവല് നൽകണം റഹ്മാനെ അല്ലാഹുവേ. ജീവിതത്തിൽ സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരെ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണം റഹ്മാനെ. അർഹമു റഹീമായ റബ്ബേ, ജീവിതത്തിൽ സ്നേഹിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹുവേ, അവരെ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ മഹബ്ബത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, അർഹമു റഹീമായ റബ്ബേ അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അഹലുകാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളിൽ ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവരുടെ ആരോഗ്യത്തിലും ആയുസ്സിലും സമ്പാദ്യങ്ങളിലും ഇൽമിലും ഈമാനിലും ജീവിതത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മരണത്തിന്റെ സമയമെടുക്കുമ്പോൾ അല്ലാഹുവേ, വുളൂയിലായി സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിന്റെ ലിഖാഇനെ കൊതിച്ച് നിന്റെ ഹബീബിനെ കണ്ട് അല്ലാഹുവേ, നിന്നിലേക്ക് മടങ്ങി വരാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണം തിന്മയുടെ സ്ഥലങ്ങളിൽ വെച്ചോ, തൗബയില്ലാതെയോ, വുളൂയില്ലാതെയോ, ദിക്റില്ലാതെയോ ഞങ്ങളിൽ ഒരാളെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. നിന്നിലുള്ള വലിയ പ്രതീക്ഷയോടെ, ഹുസ്നുള്ളന്നോടെ നിന്നിലേക്ക് മടങ്ങി വരാൻ തോഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഈ പ്രതിസന്ധിയുടെ കാലം അല്ലാഹുവേ, കൊറോണയുടെ കാലം നീ അതിവേഗം നീക്കി നിനക്ക് കൂടുതൽ ശുക്ര ചെയ്യുന്ന മനസ്സും അതിനുള്ള സാഹചര്യവുമുള്ള ഒരു ജീവിത ചുറ്റുപാട് ഞങ്ങളിൽ ഓരോരുത്തർക്കും നൽകണേ അല്ലാഹ്. നിനക്ക് കൂടുതൽ ഇഷ്ടമേതാണോ അത് നിർവഹിക്കാനും അത് ചെയ്യാനും സൗഭാഗ്യം നൽകണം റഹ്മാനെ. ദീനിന് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച് ദീനിന്റെ ഖിദ്മത്തിലായി, നിന്റെ റിളിലായി നീ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് മരണപ്പെടാൻ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സമയം അല്ലാഹുവേ, ഞങ്ങളെ മരണത്തിന്റെ സമയവും തുടർന്നുള്ള സമയങ്ങളിലുമാകണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളെ ഏറ്റവും അധികം സംതൃപ്തനാകുന്ന ഒരു സമയത്ത് ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാഹ്. ഖബറിൽ നീ ഞങ്ങൾക്ക് കൂട്ടുകാരനാകണേ റബ്ബേ. മഹ്ശറ ഞങ്ങൾക്ക് വിജയമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അവിടുത്തെ കൽപാദത്തിൻ്റെ ചുവട്ടിൽ ഒരു അവിടുത്തെ തർബിയത്തിലായി ജീവിക്കുവാനുമുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. മദീനയോട് ചേരുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അർഹമു റഹീമായ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് തവണ ഹബീബിനെ കാണാൻ സൗഭാഗ്യം നൽകണം റഹ്മാനെ.
യഖ്ലത്തിലും മനാമിലും സൗഭാഗ്യം നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഖാദിമീങ്ങളുണ്ട്, മുഹബ്ബീങ്ങളുണ്ട്, നേതാക്കളുണ്ട്. അല്ലാഹുവേ മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാവരുടെ ഖബറും സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗീയ സുഖം ലഭിക്കുന്ന ഖബറാക്കണേ അല്ലാഹ്, അവരുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്, അഫുവ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി. അല്ലാഹുവേ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിന്റെ റിള ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെല്ലാവരുടെ കാതുകളെയും നിന്റെ സലാം കേൾക്കുന്ന കാതുകളാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെ കൽപാദങ്ങളും സിറാത്തു പാലത്തിൽ അതിവേഗം കടന്നു പോകുന്ന കൽപാദങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മുഖങ്ങൾ വുളൂഇന്റെ അടയാളം കൊണ്ട് പരലോകത്ത് പ്രകാശിക്കുന്ന മുഖങ്ങളാക്കണേ റബ്ബേ. വലതു കൈയിൽ കിതാബ് ലഭിക്കുന്ന കരങ്ങളാക്കണേ റബ്ബേ. അല്ലാഹുവേ അർശിന്റെ തണല് ലഭിക്കുന്ന ശരീരങ്ങളാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്നവരിലും നിന്നെ ഇഷ്ടപ്പെടുന്നവരിലും മദീന ഇഷ്ടപ്പെടുന്നവരിലും മദീനയെ ഇഷ്ടപ്പെടുന്നവരിലും ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. صلى الله عليه سبحان ربك سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. നിങ്ങളെല്ലാവരും റമദാനിൽ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.